ചരടി. എന്തോ? ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാം. പറയാലോ, അതിനെന്താ? പല സന്ദർഭങ്ങളിലും നീ ഇതണക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് ഓടി കതച്ച് വരുന്നുണ്ട്, താമസിച്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല തരത്തില് നീ ഇവിടെ വരുന്നുണ്ട്. സത്യം പറ നീ എവിടെയായി പോകുന്നത്? കാറിനകത്ത് കിടന്ന് ഉറങ്ങുന്നല്ല, എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. എടാ, ഈ കാറിനകത്ത് കിടക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരുത്തൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നെഞ്ച് ഇങ്ങനെ ഇത്രയും വിരിഞ്ഞിരിക്കത്തില്ല. നീ സത്യം പറ. അതൊന്നുമില്ല, എന്റെ നെഞ്ച് അങ്ങനെ വിരിഞ്ഞിരുന്നൊന്നുമില്ല. അത് ചേട്ടൻ ചുമ്മാ പറയുന്നത് തന്നെയാ. ഞാൻ കുറെ നാളായിട്ട് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. നീ ഒന്നുകിൽ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മാർഷ്യൽ ആർട്സ് നീ പഠിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, ജിംനേഷ്യത്തിൽ ഞാൻ പോണില്ല. ഏയ് ചുമ്മാ ഇരിക്കുക. അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് ഇത്രയും സുന്ദരനായിട്ട് ഇത്രയും എന്താ പറയുന്ന ആ ചെസ്റ്റിന്റെ ഒക്കെ ഒരു വിരിവ് ഉണ്ട്. ഇല്ല ഏട്ടാ, ഞാൻ ജിമ്മിലൊന്നും പോണില്ല, സത്യമായിട്ടില്ല. ഇത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് മറ്റേ ആള് നിന്നെ പറ്റി അങ്ങനെ പറഞ്ഞത്. ഇല്ലേടാ, ഞാൻ വല്ലപ്പോഴും വീട്ടിലൊരു 10 പുഷപ്പ് എടുക്കും, അത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. വേറൊന്നുമില്ല. അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ എന്റെ അടുത്ത് വിളിച്ച് പറയോ പിഷാരടിയെ പറ്റി ഇങ്ങനെ ഒരു സംഭവം. ആര് ചേട്ടനോട് എന്ത് പറഞ്ഞു ചേട്ടൻ പറയുന്നത്? പണ്ട് നമ്മുടെ എപ്പിസോഡിൽ ഒരു സായിപ്പ് വന്നില്ലേ? ഓ, ആ വന്നായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന പല സന്ദർഭങ്ങളിലും അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, നീ സായിപ്പാണ്, നീ ഫോറിനറാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു സായിപ്പിന്റെ ലുക്ക് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. എനിക്കങ്ങനെ ലുക്കൊന്നും ഇല്ല, അതൊക്കെ വെറുതെ ആൾക്കാർ പറയണല്ലേ. അതൊക്കെ നിന്റെ മിമിക്രി ഫീൽഡിൽ നിന്നോടുള്ള അസൂയ കൊണ്ട് പറയാനിരുന്ന. എനിക്കിപ്പോ അതിനകത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് തുറന്ന് പറയാം, നീ ഈ ചുമ്മാ മലയാളത്തിലൊക്കെ കിടന്ന് കറങ്ങാതെ നീ ഇംഗ്ലീഷ് ഫിലിമിലോട്ട് പോ. നിനക്കൊരു ഭാവിയുണ്ട് അവിടെ. ആക്ച്വലി വാട്ട്സ് ദ റിയൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിലർ എന്നോട് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എവറി ടൈം നമ്മളങ്ങനെ ആംബിഷൻസ് വരുന്നവരെ, വി കാൻ ഡു ദാറ്റ്, യു നോ അല്ലേ? അതാണ് എന്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഒരു ഒരു ഇംഗ്ലീഷ് നടന്റെ ഒരു സ്റ്റൈലും. അപ്പൊ നീ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ? ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ? ആ തിരിവൊക്കെ എടാ, നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനിക്കേണ്ട ആളല്ല. നീ നീ ഇംഗ്ലീഷ് ഫിലിമിലോട്ട് നോക്ക്. ഞാൻ നോക്കാം ചേട്ടാ, ഉടനെ തന്നെ. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പുഷപ്സ് ഒന്ന് എടുത്ത് കാണിച്ചേ, പുഷപ്സ് ഒന്ന് എടുത്ത് കാണിച്ചേ. നോക്കിയേ, നേരെ നോക്കിയേ. ഓ, ഇത് ശരിക്കും ഉണ്ടല്ലോ. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നീ വലിയ നിലയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ ബിടായ് ബംഗ്ലാവ് അതൊന്നും മറക്കരുത് കേട്ടോ. ഇല്ല ഏട്ടാ, ഞാന് ഹോളിവുഡിൽ ആരെങ്കിലും ആയാല് ഞാൻ ആദ്യം സഹായിക്കുന്നത് ചേട്ടനായിരിക്കും. അത് മതി, പക്ഷെ നീ വാക്ക് മാറരുത്. വാക്ക് മാറില്ല, ഉറപ്പായിട്ടും. ഐ വിൽ ഹെൽപ്പ് യു, ദിസ് ഇസ് കമ്മിങ് ഫ്രം ഡീപ് ഓഫ് മൈ ഹാർട്ട്. എനിക്കറിയാം ഓ ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ നടക്കുന്നത്. അങ്ങോട്ട് തിരിവെളുത്തി കഴിഞ്ഞാ അങ്ങ് കേറി അങ്ങ് പോവും. മേയാ നിന്നെ കഴിഞ്ഞുള്ളു, ഒരു പുല്ലുമില്ല. നീ മലയാളത്തിലെങ്കിലും ഒന്ന് നന്നായി രക്ഷപ്പെടാൻ നോക്കി. ഓ ഇംഗ്ലീഷിൽ പോകുന്ന ഒരു ഹോളിവുഡ് എന്തായിരുന്നു നീ കുറച്ച് ഇംഗ്ലീഷ്? എന്തോ ഐ വിൽ ഹെൽപ്പ് യു ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓ നീ കൊള്ളാവല്ലോ ഇവിടെ. അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ മലയാളികളിലെ ഭൂരിപക്ഷം ആൾക്കാർ ഇതേ കണക്ക് ഒരുപാട് പേരെ എനിക്കറിയാം. ഒന്ന് തിരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേറി 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 ഒരു പോക്കുണ്ട്. ഇത് എന്താ അറിയാമോ, ചേട്ടൻ എനിക്കിട്ട് വറക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് പറ്റിപ്പോയതാ. എനിക്കും ചേട്ടൻ ഈ സ്വഭാവം ഉണ്ട്. ഞാൻ സൗകര്യം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരി വെച്ച് കൊടുക്കാറുണ്ട്. അതിന് ദൈവം തന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം. ഇതേപോലെ പണ്ട് ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ മെയിൻ അസിസ്റ്റന്റ് അല്ലെ, ഒരു മൂന്നാമത്തെ നാലാമത്തെ അങ്ങോട്ട് വരും, വല്ലപ്പോഴേ വരത്തുള്ളൂ. അല്ലാതെ അയക്ക് വേറെ കൊട്ടാരക്കര വേറെ ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കാണും നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. കാറിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പുള്ളി എന്തെങ്കിലും ഒരു പണിയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോൾ ഓടി വരും. മോശേട്ടാ, അപ്പൊ നമ്മൾ ഇതൊക്കെ വേഷേട്ടാ അവിടെ നിൽക്കട്ടെ, നീ മെനഞ്ഞാന്ന് 11 മണിക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്തായിരുന്നു നീ ചെയ്തത്? മെനഞ്ഞാന്ന് 11 മണിക്കോ? ഞാൻ കൊട്ടാരക്കര നിൽക്കുന്നു. എൻ്റെ അടുത്ത് പറയരുത്, 11 മണിയായപ്പോഴത്തേക്ക് നീ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചുമപ്പ് ഷർട്ട് വെള്ള പാൻറ് ഇട്ടിട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായിട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ട്. ഞാൻ കണ്ടതാണ് ചേട്ടാ. ഞാൻ പറഞ്ഞില്ല, സത്യം പറ ആരാണ്, ആരാണത്? ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ആ പെൺകുട്ടി സിനിമയിൽ അങ്ങനെ അഭിനയിക്കുന്ന ആരെങ്കിലും ആണ്. പിന്നാണ് നിന്നെ കണ്ടത്. രണ്ടുപേരും കയ്യിൽ പിടിച്ചും സംസാരവും ഭയങ്കര ചിരി. സത്യം പറ ആരാണ് ചേട്ടാ? അതും കണ്ട ചുമ്മാ
ആളുടെ ഒരു ഭാവന ലോകത്തിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അതൊരു ഗൾഫുകാരൻ, അച്ഛനും അമ്മയും ഗൾഫിലാണ്. ഇതൊക്കെയാണ് ഇവരുടെ സ്വപ്നങ്ങൾ. മകളിവിടെ എം എസ് സിക്ക് ചേർന്ന കാര്യവട്ടത്ത്. അപ്പോൾ ഇവിടെ ട്രെയിൻ വെച്ച് പരിചയപ്പെട്ടതാണ്, ട്രെയിൻ വെച്ച് പരിചയപ്പെട്ടു. അപ്പം തിരുവനന്തപുരത്തൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം, നമുക്കാവുമ്പോൾ ഇവിടെ അറിയാമല്ലോ. പിന്നെ ഭക്ഷണം കഴിച്ചു, സിനിമയ്ക്ക് പോയി. ചേട്ടൻ എന്നാലും അത് കണ്ട് ഞാൻ ആകെ കൂടെ പ്രാർത്ഥിച്ചത് ചേട്ടൻ കാണരുതേ, പരിചയമുള്ളവർ. ഇത് എല്ലാം ഇരുപത്തിനാട് മുഴുക്ക പാട്ടാവും. അയ്യോ, അങ്ങനെ ഇവനൊരു കേറ്റമുണ്ട്. ഇപ്പൊ നീ കേറിയില്ലേ, ഇംഗ്ലീഷും പറഞ്ഞ അങ്ങനെ ഒരു കേറ്റം. അല്ല, പക്ഷെ എനിക്കും ഈ സ്വഭാവം ഉണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ സുധി എന്ന് പറഞ്ഞ മിമിക്രിക്കാരനുണ്ട്. അപ്പൊ അവന് ഞാനും കൂടെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം വെറുതെ ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇവനൊരു കാര്യം, അത് പുലയനാർമണിയമ്മ എന്ന് പാടി. ഞാനിങ്ങനെ നോക്കി, അതായത് നല്ല ദാസേട്ടൻ്റെ പാട്ട് കേട്ട ഫീലിലുള്ള ഒരു നോട്ടം വെറുതെ നോക്കിയപ്പോൾ ഇവന് മനസ്സിലായി നോക്കുന്നുണ്ടെന്ന്. ഉടനെ അവൻ കുറച്ച് കൂടുതൽ പൂമുല്ലക്കാവിലമ്മ അവൻ രണ്ടാമത് ഇച്ചിരി കയറ്റിയിട്ടപ്പോൾ ഞാൻ ഭയങ്കര താളം പിടുത്തവും എനിക്കും ഏതാണ്ട് അറിയാന്നുള്ള പോലെ സാധനം കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ഒച്ചയൊക്കെ കൂടിയാൻ പാടിയപ്പോൾ ഞാൻ വെറുതെ, എനിക്ക് മനസ്സിലായി വെറും അലമ്പ് പാട്ടാണ്. ഞാൻ വെറുതെ ചോദിച്ച് ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. ഞാൻ എന്താ, നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? നീവൻ ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല, പഠിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെയൊന്നും എന്തായാലും പാടാൻ പറ്റുകയില്ല. ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ബന്ധത്തിൽ ആരോ പാടും, സത്യം പറ അവരാരെങ്കിലും പാടുമോ? ഇല്ല, അവരാരും പാടത്തില്ല. എന്നാ നീ പഠിച്ചിട്ടുണ്ട്? ഇവൻ പറയുവാണേ, ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ചേച്ചി പഠിക്കാൻ പോയപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ്സിൽ കൂട്ടത്തിൽ പോയിട്ടുണ്ടെന്ന്. നിനക്കൊക്കെ ഈ പയ്യന്റെ ശാപം കിട്ടും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പണ്ടേ കിട്ടേണ്ടതാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കയറി ഒരു പയ്യനുണ്ട്. ഇവൻ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നാൽ അവിടെ ഒരു സുഭാഷേട്ടൻ്റെ കടയിൽ ഒരു കടയിൽ പോക്കുണ്ട്, ഇവൻ്റെ ഒരു പോക്കുണ്ട് സ്ഥിരം. എന്തോ കടയിൽ പോയി ഒരു മിഠായി കണ്ട് മേടിച്ചിട്ട് തിരിച്ചു വിട്ട് സ്ഥിരം ഇവന് പോകണ്ട. അപ്പൊ ഞാൻ നേരത്തെ കോളേജിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് വന്നു ഇവിടെ പോകണ്ട, ഇവൻ കടയിലോട്ട് ഇങ്ങനെ നടന്നു പോകുകയാണ്. ചെറിയ ചെറുക്കനാ ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഇവനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഗേറ്റിംഗ് ചെന്നിട്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ എന്നോട് പറയും, ഈ പോണ പയ്യനില്ലേ ഇവൻ ഓടണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു സ്പീഡാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇവന് ഒറ്റ ഓട്ടമിച്ച് കൊടുക്കും ചേട്ടാ കട വരെ. എന്നിട്ട് കടയിൽ നിന്ന് തിരിച്ച് അവൻ തിരിച്ച് കടച്ച് മുട്ടായി നിന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയും, ഇവൻ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ സ്പീഡാണ് എപ്പോഴും തിരിച്ച് പോകുന്നതിന് പറയും. പിന്നെ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ച് ഓടികളെ. പക്ഷേ നമ്മളിപ്പോ ഇത് പെർഫോമൻസ് കൂട്ടുമല്ലേ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കയറ്റി 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 കയറ്റി. പിന്നെ അവന്റെ ഭാവനാലോകത്ത് ഒന്ന് ഇറക്കി വരുത്താം. അതെങ്ങനെയാ? അങ്ങനെയുണ്ട് സംഭവം. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് സാദിഖ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, നമ്മളെ കൂടെ പഠിച്ചൊരുത്തനാണ്. 24 hours അവനെ സ്വന്തം പുകഴ്ത്തല്, ഇതേ കണക്കുള്ള ഭയങ്കരമായ കള്ളങ്ങൾ പറയുക, തള്ളുകൾ പറയുക. ഇവനെ കൊണ്ട് നമ്മൾ തോറ്റ്, പക്ഷെ എന്നാലും നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം ഈ ബീച്ചിലൊക്കെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഇവൻ ദൂരെ നിന്ന് വരുമ്പം തന്നെ, ഓ ഇനിയിപ്പം നമ്മളാരും സംസാരിക്കേണ്ട, ആളങ്ങേറ്റും. അപ്പം വരുന്ന വഴി തൊട്ട് എന്തൊക്കെ സംഭവിച്ചു, വെടികളും മറ്റേതും മറിച്ചത് ഇങ്ങനെ വെടി പറഞ്ഞ് ഇങ്ങനെ കയറും. നമ്മളെല്ലാം നോക്കിയിരിക്കും, പക്ഷെ വേറെ പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇവൻ നമ്മളെ മുകളിലായി. നിങ്ങളെ മിണ്ടാൻ സമ്മതിക്കില്ല, ആരെയും മിണ്ടാൻ സമ്മതിക്കില്ല, ഇയാളാണ് പെർഫോമൻസ്. അപ്പം ഒരു ദിവസം നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ, പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരാൾ ബാംഗ്ലൂരിലാണ്, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ. അവൻ കുറെ കാലത്തിന് ശേഷം കൊല്ലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ബീച്ചിൽ വന്നിരുന്നിട്ട്, അപ്പോൾ നമുക്കൊന്നും ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാപ്യമാണ്. എങ്ങാണ്ട് ഒരു ടൂറ് കോളേജ് ടൂറിനൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടെന്ന് ഇവനാണ് അവിടെ താമസമാണ്. അപ്പോൾ അവനിങ്ങനെ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ വീട്, എൻ്റെ വീട്, നിങ്ങളൊക്കെ അവിടെ താമസിക്കാം, നിങ്ങൾ അവിടുത്തെ പിന്നെ ഗാർഡൻ കൊണ്ട് കാണിക്കാം, മറ്റേത് കൊണ്ട് കാണിക്കാം, സിനിമകൾ കാണിക്കാം, ഭയങ്കര എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരുത്തം പറഞ്ഞ് ദാ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ദൂരെ നിന്ന് അവൻ നടന്നു വരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ അവൻ തന്നെ സംസാരിക്കും നമ്മുടെ ഈ ബാംഗ്ലൂർ പരിപാടികളും അതും ഇതും എല്ലാം ഇവനെയും വെറുപ്പിച്ച് കൊളചളമാക്കുമെന്നറിയാം. അപ്പോൾ ആ അവിടെ ഇരുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഒരു മാർഗം നോക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു. അങ്ങോട്ട് നടന്നിട്ട് സാദിഖിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? ബാംഗ്ലൂരിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. അപ്പോൾ അവൻ കുറച്ച് ഓവർ സ്മാർട്ട്നെസ്, ബാംഗ്ലൂർ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായി. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇതോ വരുന്ന ആൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഊമയാണ്, സംസാരിക്കില്ല. അപ്പം നീ ഊമയായിട്ട് അഭിനയിച്ചോണം, എന്നിട്ട് അവനെ ഒന്ന് ശരിക്കൊരു പാഠം പഠിപ്പിക്കണം, അവനെ പറ്റിക്കണം. അധ്യയനേറ്റെന്ന് വന്ന് ഇത് പുള്ളിക്ക് ചെറിയ ഇതുണ്ട്, സംസാരിക്കാനുള്ള കഴിവില്ല. എന്നാൽ
മൂന്ന് മണിക്കൂർ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവൻ ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കും. അതായത് പെർഫോമൻസ് ഇറക്കും പറഞ്ഞു കയറ്റി. വന്നോളൂ മാഡം. ഇതാ ഇത് വെച്ചോളൂ. ഇതെനിക്ക് വേണ്ട. എനിക്കാരെയും ഔഷധം വേണ്ട. ഇത് വെച്ചോ. അതല്ല, 100 രൂപ എനിക്ക് വേണ്ട. എന്റെ ചാർജ് 200 ആണ്. 200 രൂപ കൊണ്ട് വെച്ചാ അതെന്തെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം. വേണ്ട, അവിടെ വെച്ചോളൂ. എന്താ അമ്മ ഒരു കസേരയൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിങ്ങനെ നിൽക്കുന്നത്? അല്ല, ഈ ബഡായ ബംഗ്ലാവില് മുകേഷ് ചേട്ടന് മാത്രമേ കസേരയിലിരുന്ന് കോമഡി പറയാവൂ എന്നൊന്നും ഇവിടെ ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഓ, അപ്പൊ അതേപോലെ സീനിയർ ആയ ഞാനും ഇനി മുതൽ കസേരയിലിരുന്ന് കോമഡി പറഞ്ഞാൽ ഏൽക്കോ എന്ന് നോക്കണല്ലോ. മുകേഷ് ചേട്ടൻ കസേരയിലിരുന്ന് കൊണ്ട് പല പല നല്ല കഥകളും പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കഥ പറയാൻ അമ്മായിക്ക് പറ്റുമോ? പറ്റും, ഞാനൊരു കഥ പറയാം. പറ. പണ്ടൊരു കാട്ടിൽ ഒരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവിക, അതല്ലേ പാട്ടല്ലേ അത്? അല്ല, നീ ഇങ്ങനെ കാട് കയറിയൊന്നും വേണ്ട, ഞാൻ കഥ പറയട്ടെ. പണ്ട് നിന്നെ കണ്ട നാളിലാ ഒരു, അതല്ലേ പഴയ പാട്ടാണത്? എനിക്കറിയാം. അതല്ല, പിന്നെ ശരിക്കുള്ള കഥ പറയാന്ന്. നീ ഒരു കാര്യം ചെയ്യ്, കഥ പറയട്ടെ. അങ്ങനെ കഥ പറയുന്ന എന്തെങ്കിലും തരത്തില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേറി വരട്ടെ. നീ ശല്യപ്പെടുത്താതെ. കഥയെ ഒരു ആമയുടെയും മുയലിന്റെയും കഥയാണ്. പണ്ടൊരു കൊടുങ്കാട്ടിൽ വെച്ച് ഈ ആമയും മുയലും തമ്മില് ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ ഉണ്ടായി. ഓ, ഫ്രഷ് കഥ ആണല്ലേ. എന്നിട്ട് ഈ ആമയും മുയലും കൂടെ ആരാദ്യം എത്തുന്നുള്ള പന്തയം വെച്ചു. എന്നിട്ട് രണ്ടു ദിവസം സ്റ്റാർട്ട് ചെയ്തു. മുയലാണെങ്കിൽ ചാടി ചാടി പോകുമ്പോ ആമ ഇങ്ങനെ ഇങ്ങനെയാണ് പോയത്. കൊറേ ദൂരം മുയല് വന്നു. ഇത് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മേനെ കണ്ണില്ല. ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് മുയല് വിചാരിച്ചു, എന്നാ ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കാം, ആമയൊക്കെ ഓടി എവിടെ എത്താൻ. അപ്പൊ മുയൽ ഇങ്ങനെ കിടന്നുറങ്ങി. ആമ നേരം കൊണ്ട് അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. മുയൽ ഞെട്ടി ഉണർന്ന് ഓ വന്നിട്ടില്ലാലേ എന്ന് പറഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ നോക്കുമ്പോ ആമതേ ഗപ്പുമായിട്ട് നിൽക്കുന്നു. അമ്മായി, മുകേഷ് ചേട്ടൻ കഥ പറഞ്ഞാൽ ഈ കഥയ്ക്ക് അവസാനം എന്തെങ്കിലും മുകേഷ് ഒരു സാരോപദേശം പറയും. ഇതിനകത്ത് എന്താ ഉള്ളത്? ഞാൻ ഉപദേശമൊക്കെ പറയും. അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതാണോ ഇതിനകത്തുള്ള ഉപദേശം? ഇത് ഉപദേശമല്ല, ഇത് ഞാൻ നിന്നോട് പറഞ്ഞതാ. അല്ല അമ്മായി, ഈ കഥ ഫ്രഷാണ്. പിന്നെ അത് പറഞ്ഞ രീതിയും വലിയ കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആമയുടെ മുയലിന്റെ ഒക്കെ ഉള്ള ഒരു ഒരു ആ ഒരു മത്സരമൊക്കെ നമുക്ക് വന്നു. ഇത് ഏതെങ്കിലും പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ എല്ലാ വലിയ കഥാകാരന്മാരും ഒരിക്കലും വിശിഷ്ടമായ ഒരു ഇവന്റിൽ വെച്ച് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എം ടി വാസുദേവൻ നായർ സാറ്, ടി പത്മനാഭൻ സാറ്, പിന്നെ നമ്മളുടെ എം മുകുന്ദൻ സാറ്, സക്കറിയ സാറ്, ഇവരെല്ലാരും ഞാൻ ഈ പറഞ്ഞ കഥ കേട്ടു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? പറഞ്ഞതോ, അവരെല്ലാരും കൂടെ ഇരിച്ച് എന്റെ അടുത്തേക്ക് വന്ന ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഹോ, ഇതുവരെ ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു പുതിയ കഥ എഴുതാനുള്ള ഐഡിയ വന്നില്ലല്ലോ, അത്ര മനോഹരമായിരിക്കുന്നു, എവിടെ ആയിരുന്നു ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞു. എം ടി വാസുദേവനാര് യാമേ മുതൽ ഓടിയ കഥയ്ക്ക് ചോദിച്ചു കാണും. പിന്നെ മുകേഷേട്ടാ, പിന്നെ അവർക്കാർക്കും ഈഗോ ഒന്ന് ഇളകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ അങ്ങ് തീരുമാനമെടുത്തു. എന്താണ്? ഞാൻ ഈ കലാരംഗത്ത് നിന്നും കായിക രംഗത്തേക്ക് എടുത്ത് ചാടിയാലോ എന്നൊരു ആലോചന. കായലിലേക്ക് എടുത്ത് ചാടിയാലോ, അതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാനേ സ്പോർട്സിൽ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഇറങ്ങും. ഇന്ത്യ ഒന്നും ഇറങ്ങി തരാവോ? അല്ല അമ്മായി, അമ്മായിയുടെ ഈ ഒരു ശക്തിയും ഒരു ഉശിരി ഒക്കെ വെച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അയ്യാ, ഈ ഷോർട്ട് പുട്ട് ഇഷ്ടമാണോ? നല്ല കറിയാണെങ്കിലേ ഏത് പുട്ടും ഞാൻ കഴിക്കും. അത് തെറിയാൻ പറയും കേട്ടോ. നിനക്ക് കുശുമ്പല്ലേടാ. അമ്മായി, മുകേഷ് ചേട്ടൻ ഉദ്ദേശിച്ചത് എറിയുന്ന പുട്ടിന്റെ കാര്യമാണ്. ആ പുട്ട് നന്നല്ലെങ്കിൽ ഞാൻ അപ്പ വിളിച്ചെറിയും, എനിക്കിഷ്ടല്ല. അമ്മായി, ഈ
ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അമ്മായി, അമ്മായിക്ക് ഈ സ്പോർട്സും മറ്റേ സാഹിത്യ എഴുത്തൊന്നും പറ്റില്ല, ഉള്ള കാര്യം പറയട്ടെ. കോമഡിയിൽ അമ്മായി അത്യാവശ്യം കൊള്ളാം, അമ്മായിക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മായി കോമഡിയിൽ തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആയിക്കോട്ടെ, അല്ല അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഈ ചെയറൊക്കെ ആയിട്ട് വന്ന്. ഇനി മുതൽ ഞാൻ മുകേഷ് ഏട്ടന്റെ പോലെ ഇരുന്ന് കോമഡി പറയും. ആയിക്കോട്ടെ, എന്നാ ഇരുന്ന് പറഞ്ഞു ഒന്ന് കേക്കട്ടെ. ഓക്കെ, പക്ഷെ ഇപ്പൊ കോമഡി പറയണ്ട, സൗകര്യം പോലെ പറഞ്ഞാൽ മതി. പക്ഷെ ടെക്നിക്കലി ഒരു പ്രശ്നമുണ്ട്. മുകേഷ് എന്നെ സംബന്ധിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിന്നിട്ട് വന്നാൽ മതി. പക്ഷെ അമ്മായിക്ക് അങ്ങനെയല്ലേ, ഇവിടെ ഗസ്റ്റ് വരുമ്പോഴും ബാക്കിയുള്ള ആർട്ടിസ്റ്റ് വരുമ്പോഴൊക്കെ അമ്മ ഇവിടെ നിന്നിട്ട് മാറല്ലേ. അങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ എണീക്കാനും ഇരിക്കാനും ഒക്കെ അമ്മയ്ക്ക് പറ്റുമോ? ഓ, എനിക്ക് പിന്നെ പറ്റണ്ടേ. ഞാൻ ഇതുപോലെ തന്നെ മുകേഷ് ഏട്ടനെയും പിശുവിനെയും ഒക്കെ എന്റെ ചമ്മിപ്പിച്ചിട്ട് ഞാൻ എക്സിറ്റ് പോവും. എങ്ങനെ പോവും? ഞാൻ ഇങ്ങനെ സഹായിക്കാനുണ്ടോ? എണീക്കാൻ പറ്റില്ല. ഇത് 1000 രൂപ തന്നെ. 1000 രൂപ? എന്തിന്? ഇത് മൊത്തം അയച്ചു പണിയണം. അയ്യോ, ഏച്ചാ പിടിക്കല്ലോ, ഇവിടെ പിടിക്കുക. ഞാൻ ആ കൊണ്ടുപോയവരുടെ ഫോൺ നമ്പർ ചേട്ടൻ ഒന്ന് മേടിച്ചു വെച്ചോട്ടോ. അതെന്തിനാ? ചേട്ടനും എന്നെങ്കിൽ ഒരു ദിവസം അവിടെ ഒട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നു, അപ്പൊ കൊണ്ടുപോകണ്ടേ. ബാലസ്ന കൊച്ചു അല്ല, പറ്റൂല മോനെ, പറ്റൂല. അല്ല, ഞമ്മളാരും ഞമ്മളേറ്റ്, ഞമ്മളമ്മാന്റെ ആരും ഞമ്മളെ വാപ്പേറ്റ്. കഴുത്തിലേക്ക് താലി എടുത്ത് കെട്ടുന്നു, ഈ സമയം ശവപ്പെട്ടി എടുത്ത് കുഴിയിലേക്ക് വെക്കുന്നു. പെണ്ണും ചേർക്കും ഇങ്ങനെ വലം വെക്കുന്നു, ഈ സമയം മണ്ണ് വാരി എല്ലാവരും കുഴിയിലേക്ക് ഇടുന്നു. പിന്നെ അങ്ങനെ തല്ലാതിരിക്കും. ഞങ്ങൾ ഈ നാടൻ പാട്ട് വെച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ ഓഡിയൻസിന്റെ ഇടന്ന് പരുന്ത് വരും, കാള വരും. അത് നിനക്ക് സമയം ഉണ്ടെങ്കിൽ നീ വന്നാൽ. കബഡി കളി എന്നെ വെട്ടാൻ ഒരാൾക്കും പറ്റൂല. അത് ചിലപ്പോ കറക്റ്റ് ആയിരിക്കും കേട്ടോ, കാലി വാരാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. നോട്ട് അടിക്കാൻ തീരുമാനിച്ചപ്പോ ഇന്റെ അടുത്ത് വന്ന്, അന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തേന്ന്, ഇന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാ, നോട്ടിന്റെ അകത്ത് വെച്ച് അടിക്കാൻ. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഒരു കല്യാണം കഴിഞ്ഞു വരിക, എന്നിട്ട് പെണ്ണിനെ കാണാനല്ലോ. പെണ്ണ് ചെറുക്കൻ്റെ കൂടെ പോയി. അതെങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ഏത് ചെറുക്കൻ്റെ കൂടെ പോയി? പെണ്ണ് കെട്ടിയ ചെറുക്കൻ്റെ കൂടെ പോയി. എന്റെ മനോജ, അങ്ങനെ വേറൊരാള് കെട്ടിയ പെണ്ണിനെ നീ കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? അയ്യോ, ആ പെണ്ണിനെ താലി കെട്ടിയ ചെറുക്കന്റെ കൂടെ പോയിന്ന് ഞാനൊരു കല്യാണം ഷൂട്ട് ചെയ്തിട്ട് വരികയെന്നായി പറഞ്ഞത്. ഓ, കല്യാണ വീഡിയോ പരിപാടി. ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ മനോജ്. അല്ല, മനോജ് എന്നാണ് ഈ കല്യാണ വീഡിയോഗ്രാഫിയിലോട്ട് പോകാൻ തീരുമാനിച്ചത്? ഞങ്ങളുടെ നാട്ടിൽ ആകെ കൂടെ 5-6 ക്യാമറമാന്മാരുള്ളൂ, അവരൊക്കെ ഈ ബെടായി ബംഗ്ലാവ് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കല്ലോ, കണ്ണൻ, രജി, അവരൊക്കെ. ബാക്കിയുള്ളത് ഞാനാ. എനിക്കാണ് ഈ പൊരിഞ്ഞ കൊയ്ത്തും ഇഷ്ടം പോലെ വർക്കും. അല്ല, ഇതിപ്പോ ക്യാമറമാൻ ഒറ്റയ്ക്കാണോ? ലൈറ്റ് അടിക്കാനും ഒക്കെ ആൾക്കാരില്ലേ? ലൈറ്റ് അടിക്കാനൊക്കെ വിളിച്ചാൽ ഒരിത്തിനും വരില്ലെന്ന്. വൈകിട്ട് അടിക്കാനാണെങ്കിൽ എവിടെന്നെങ്കിലും പാഞ്ഞ് എത്തി വരും. എനിക്കാണെങ്കിൽ പൊരിഞ്ഞ തിരക്ക്, കല്യാണം, മരണം, എൻഗേജ്മെന്റ്. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഒരിത്തിനും കിട്ടണമില്ല. ആ കൂടെ ഉള്ള ഒരു ബംഗാളി പയ്യൻ, അവനാണ് ഈ പഠിച്ചു വരുന്നുള്ളൂ. അവൻ്റെ അടുത്ത് ഭാഷ പറയാനും എനിക്കറിയാൻ പാടില്ല. എഡിറ്റ് ചെയ്യാൻ ബംഗാളിയോ? ആന്ന്, ഇന്ന് നടന്ന കല്യാണത്തിന് മലയാളി പെൺകുട്ടിയെ കെട്ടിയത് ബംഗാളിയല്ലേ? പിന്നെ അല്ല, ഇങ്ങനെ പണി അറിയാത്ത എഡിറ്റർമാരെയൊക്കെ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വർക്കിനെ അത് കാര്യമായിട്ട് ബാധിക്കൂലേ? ബാധിക്കൂലോ. സതീശൻ പോയിക്കോ. അല്ല, അയാളതിനെ തല്ലിയത് സാർ അന്ത കഥ ചൊല്ലട്ടുമാ? കഥ ചൊല്ല്. 3 മാസം മുമ്പ് ഈ സതീശന്റെ കല്യാണം ഷൂട്ട് ചെയ്തത് ഞാനാ. അന്ന് തന്നെ എനിക്കൊരു മരണവും ഷൂട്ട് ചെയ്യാനുണ്ടായി. ഇത് രണ്ടും കൂടി എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ബംഗാളിനെ ഏൽപ്പിച്ച്. ദൈവമേ, ഇവൻ തന്ന സീഡി ഒന്ന് കാണണോ എന്റെ ചേട്ടാ. പെണ്ണും ചെറുക്കനും കെട്ടാനായിട്ട് വരുന്നു, കഴുത്തിലേക്ക് താലി എടുത്ത് കെട്ടുന്നു, ഈ സമയം ശവപ്പെട്ടി എടുത്ത് കുഴിയിലേക്ക് വെക്കുന്നു. പെണ്ണും ചെറുക്കനും കൂടെ ഇങ്ങനെ വലം വെക്കുന്നു, ഈ സമയം മണ്ണ് വാരി എല്ലാവരും കൂടെ കുഴിയിലേക്ക് ഇടുന്നു. പിന്നെ അങ്ങനെ തല്ലാതിരിക്കും. ന്യായം അവന്റെ ഭാഗത്താണോ അല്ലയോ?
അല്ല അവന്റെ ഭാഗത്ത് തന്നെ വന്നായിരുന്നു. നിന്നെ തല്ലിയത് ഇന്താൾ തല്ലിയ കഥ ചൊല്ലട്ടുമാ. അതായത് ഈ ഫ്രാൻസിസിന്റെ അപ്പൻ മരിച്ചപ്പോ അതിന്റെ മരണാന്തര ചടങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്തത് ഞാനാ. പള്ളിയിൽ അച്ഛൻ വരുന്നു, കുരിശ് വരയ്ക്കുന്നു, എല്ലാവരും പൊട്ടിക്കരയുന്നു. ഈ സമയത്ത് സരക്ക് മുക്ക പോടാ മട്ടം പോച്ച് ഒരു ഡാൻസിന്റെ പീസ് അവനെ എഡിറ്റ് ചെയ്ത് വെച്ചതാ. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ ഡാൻസ് ഇട്ടെന്ന് ചോദിച്ചാ പറയാ, ഈ കരച്ചിലും സീനും ഒക്കെ ഭയങ്കര ലാഗ്, അതൊന്ന് പഞ്ചാക്കാൻ വേണ്ടിട്ടാണ് ഈ സീൻ ഇട്ടേന്ന്. അയ്യോ, പിന്നെ ശവപ്പെട്ടി എടുത്ത് കുഴിയിലേക്ക് വെക്കലും ഗൾഫിലും നടന്ന ഏതോ ഒരു കോമഡി ഷോയുടെ കയ്യടിയും ബഹളവും ആളുകളുടെ ചിരിയും അതിന്റെ ഡയറക്ടർ ഇങ്ങനെ കൊണ്ട് ഇത് വരെ ഇട്ടേക്കുന്നു. ശരിക്കും പറ ഈ കഥയിലെ ന്യായം തല്ലി അവന്റെ ഭാഗത്താണോ കൊണ്ട എന്റെ ഭാഗത്താണോ? ഹലോ തിരിച്ചു പോവാണ് മോഹൻചേട്ടാ. ഇത് ടൈറ്റസ് ചേട്ടൻ എന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, ഗൾഫിലാണല്ലേ. അതെ, പെട്ടെന്ന് തിരിച്ചു പോകണം. അത്യാവശ്യമായിട്ട് ചെല്ലാനായിട്ട് അറബി പറഞ്ഞേ. ആണോ? അപ്പൊ പോയിരിക്കാൻ പറ്റൂല. ടൈറ്റസ് ചേട്ടന് തുണ്ടിപ്പറമ്പിൽ, തുണ്ടിപ്പറമ്പിൽ ടൈറ്റസ് ചേട്ടൻ. അപ്പൊ പെങ്ങടെ കല്യാണം അല്ലേ അടുത്താഴ്ച? ഇപ്പഴേ പോണ എന്താ? അല്ല, ഇത് പെട്ടെന്ന് ചെല്ലാൻ പറയുമ്പോ പോയിരിക്കാൻ പറ്റൂല. ഹലോ, അറിയോ? ഇല്ല, മനസ്സിലായില്ല. അല്ലേ, ഇല്ല, തുണ്ടിപ്പറമ്പിൽ സ്റ്റേറ്റസ് അല്ലേ? അതെ. അബുദാബി ജോലിയുള്ള? അതെ. പെങ്ങളുടെ കല്യാണം 5-ാം തീയതി അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായി. ഞാനാണ് ആ കല്യാണം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മനോജ്. ഓ, വീഡിയോഗ്രാഫർ മനോജ്. അല്ല മിഷാരടി, ഈ രണ്ട് പ്രാവശ്യം നേരത്തെ വന്ന് തല്ലിയത് അവരുടെ ഭാഗത്തായിരുന്നു ശരി. എന്നാൽ ഇയാൾ ഇപ്പൊ വന്ന് തല്ലിയത് അയാള പെങ്ങളുടെ കല്യാണം അടുത്ത മാസം 5-ാം തീയതി അല്ലേ? ഇപ്പൊ എന്തിനു തല്ലിയത്? ഒരു കഥ ചൊല്ലട്ടുമാ. എന്തായാലും മനോജ് ഷൂട്ട് ചെയ്താൽ അവന്റെ പെങ്ങളുടെ കല്യാണ കാസറ്റ് അലമ്പായിരിക്കും. വീഡിയോഗ്രാഫി വേറെ ആരെ ഏൽപ്പിക്കാനുള്ള വീഡിയോഗ്രാഫറും നാട്ടിലില്ല. അപ്പൊ ഫ്ലൈറ്റ് പിടിച്ചിട്ട് നാട്ടിൽ വന്ന് തല്ലിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവൻ അഡ്വാൻസ് ആയിട്ട് തല്ലിയിട്ട് പോയി. ഇതിൽ ആരുടെ ഭാഗത്താ ന്യായം? തല്ലിയവന്റെ ഭാഗത്താണോ മനോവിന്റെ ഭാഗത്താണോ? അവന്റെ ഭാഗത്ത് തന്നെ. അവന്റെ ഭാഗത്ത് തന്നെ. ഹലോ, ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ, ശരി. ഒഷേട്ട പോയിട്ട് വേഗം വരാം കേട്ടോ. എവിടെ പോവാ? ഒരു ഷൂട്ടിംഗ് ഉണ്ട്. കല്യാണമാണോ ശവടക്കാണോ? കല്യാണമാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തത്, പക്ഷെ ഇപ്പൊ വിളിക്കുന്നത് ശവടക്കിനാ. ആരുടെ? മിക്കവാറും എന്റെ തന്നെ. മോഹൻചേട്ടാ, ഒരു കലാകാരൻ ജനകീയമായി മാറുന്നത് അയാളോട് ആളുകൾക്കുള്ള ഇഷ്ടത്തിന്റെ ഒരു അനുപാതം കണക്കാക്കിയിട്ടാണ്. അങ്ങനെയാണ് ഒരാളെ സിനിമയിൽ ഇടുന്നതും സിനിമയിൽ അയാൾക്ക് വേണ്ടി വേഷങ്ങൾ എഴുതപ്പെടുന്നതും എല്ലാം അയാളോട് ആളുകൾക്കുള്ള ഒരു ഇഷ്ടം കണക്കാക്കുമ്പോഴാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഇതിൻ്റെ ഒരു അളവ് പോലെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 പേർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ 10 പേർക്ക് ഇഷ്ടമായിരിക്കില്ല. ചിലരെ 50 പേർക്ക് ഇഷ്ടം, 50 പേർക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയാണ്. എങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു അഭിനേതാവ്, കൊമേഡിയൻ എന്നൊറ്റ വാക്ക് ഞാൻ പറയുന്നില്ല, അഭിനേതാവ്, അദ്ദേഹത്തെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അദ്ദേഹം അഭിനയിച്ച പല സിനിമകളും ഞാൻ തിയേറ്ററിൽ കാണുമ്പം സ്ക്രീനിലേക്ക് അദ്ദേഹം വരുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് തയ്യാറെടുത്തിരിക്കും. ഇനി എന്തോ ഒരു തമാശ വരാനിരിക്കുന്നു, നമുക്ക് എന്തോ ചിരിക്കാൻ കിട്ടും എന്ന പ്രതീക്ഷ ഉണർത്തുന്നു. സ്വാഗതം ചെയ്യുന്നു ബഡായ് ബംഗ്ലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആ മികച്ച പ്രതിഭയെ, ഹരീഷ് കണാരൻ. സ്വാഗതം. ഹരീഷ്, ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഹരീഷ്, ഇന്നിവിടെ വന്നേക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ധർമ്മജൻ ഒരിക്കൽ ഇവിടെ നമ്മുടെ കൂടെ എപ്പിസോഡ് ചെയ്തു, പിന്നീട് ഒരിക്കൽ ഇതിൽ അതിഥിയായിട്ട് വന്നു. ഒരു വല്ലാത്ത സന്തോഷമാണ്. എന്ന് പറഞ്ഞതുപോലെ ഹരീഷിൻ്റെയും ഈ വളർച്ചയിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഹരീഷ് സ്റ്റേജുകളിൽ ഒരുപാട് ഉറക്കം നിന്ന് പരിപാടികൾ അവതരിപ്പിച്ചിട്ടൊരു കലാകാരൻ, അവിടെ നിന്നും TV ഷോകളിൽ വന്നു, TV ഷോകളിൽ നിന്നും സിനിമയിലെ ഒരു സജീവ സാന്നിധ്യമായി മാറി. എന്നിട്ട് പോലും ഞാൻ ബഡായ് ബംഗ്ലാവിലോട്ട് ഹരീഷെ വിളിക്കാൻ വന്നപ്പോൾ ഹരീഷ് ഇന്ന് ഉച്ചയ്ക്ക് കൂടെ എന്നെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്ത് പറയാനാണ് ഞാൻ അവിടെ വന്ന്, എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. എന്താണ് ഈ പേടിക്കുള്ള കാരണം? അത് ഞാൻ ഈ ഉദ്ഘാടനം പരിപാടിക്കൊന്നും പോയില്ല. ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പേടി എനിക്ക്. പക്ഷേ സ്കിറ്റുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നത് കാണാറുണ്ടല്ലോ TVയിൽ, എത്രയോ സ്കിറ്റുകളിലൊക്കെ ഇരുന്ന് തന്നെത്താൻ ഒരു 15-20 മിനിറ്റ് നീളമുള്ള ഒരു സ്കിറ്റ് എടുത്ത് തോളത്ത് വെച്ച് കളിക്കുന്ന ആളല്ലേ? അതുണ്ട്. ആ, അത്
ആക്ഷൻ പറഞ്ഞ ഞാൻ ക്യാമറ നോക്കലും ഒന്നും നോക്കില്ല. ഞാൻ അവതരിപ്പിക്കണ കണ്ട അവതരിപ്പിച്ചു. ആ ഒരു ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഹരീഷ് ഖാൻ എന്നുള്ള വ്യക്തിക്ക് സംസാരിക്കാൻ ഇച്ചിരി പാടാണ്, അതാണ് പറഞ്ഞത്. സത്യമാണേ. ഹരീഷ് എത്ര കൊല്ലമായി ഹരീഷ് മിമിക്രിയിൽ എത്തിയിട്ട്? ഒരു 15 കൊല്ലമായി. 15 കൊല്ലം മിമിക്രിയിൽ പൂർത്തിയാക്കി. സിനിമ ആദ്യത്തെ ഏതായിരുന്നു? ആദ്യത്തത് ഉത്സാഹ കമ്മിറ്റി, അക്കു അക്ബർ സാർ സംവിധാനം ചെയ്ത ഉത്സാഹ കമ്മിറ്റി. പിന്നെ ഇങ്ങോട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര പടം കഴിഞ്ഞിട്ടുണ്ടാവും? ഒരു 40 പടം ചെയ്തു. 40 പടത്തോളമാണ് ചെയ്തിരിക്കുന്നത്. ഹരീഷ് എത്ര സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുണ്ടാവും 15 വർഷത്തിൽ? വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും പരിപാടികളിൽ പോയിട്ടുണ്ട്. ഒരു കുതിരോട്ടം പപ്പുവേട്ടൻ അല്ലെങ്കിൽ മാമുക്കോയക്കൊക്കെ ശേഷം നമ്മുടെ വടക്കൻ കേരളത്തിന്റെ ഭാഷ ഇത്ര ശക്തമായി സിനിമയിൽ പ്രയോഗിച്ച ഒരാളാണ് ഹരീഷ് കണാരൻ അല്ലേ? വടക്കൻ കേരളത്തിലുള്ളവരുടെ ആരാധന കുറച്ചുകൂടെ ആഴമേറിയ ഒരു ആരാധനയാണ്, അത് കിട്ടുന്നുണ്ടോ അവിടുന്ന്? തീർച്ചയായിട്ടും. ഇപ്പൊ പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ടോ? പ്രോഗ്രാം പോകുന്നുണ്ട്. ഇപ്പോഴും പ്രോഗ്രാം ഉപേക്ഷിച്ചില്ല സിനിമ കിട്ടിയാലും? ഇല്ലില്ല, ഇടയ്ക്കൊക്കെ 4 മാസത്തിൽ 2-3 പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 2-3 പ്രോഗ്രാം ഇപ്പോഴും സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോടാണോ ബേസ്? കോഴിക്കോട് പെരുമണ്ണ. അവിടെ എന്തോ എങ്ങനെയാണ് ഇതിന്റെ ഒരു? അവിടെ ചെറിയ ഈ കലാസമിതിന്റെ പ്രോഗ്രാമിനൊക്കെ. അതിപ്പോ അവിടെ മാത്രമല്ലേ നിൽക്കത്തുള്ളൂ, പിന്നെ കോഴിക്കോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഈ സിനിമയിലെത്താൻ വേണ്ടിയിട്ട് SSLC വരെ ഞാൻ പഠിച്ചുള്ളൂ. SSLC കഴിഞ്ഞ് ഇങ്ങനെ പ്രോഗ്രാമും പരിപാടിയൊക്കെ ഇങ്ങനെ നടന്ന്. ഏയ് വിശാരടി, വലിയ പഠിപ്പുള്ള ആളാണ്. ആ മനസ്സിലായി, നിന്നെ അപേക്ഷിച്ച്. അപ്പൊ നാട്ടിലത്തെ നാട്ടിലെ പരിപാടിക്കൊക്കെ പോവും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയും ഇങ്ങനെ പരിപാടിയായിട്ട് നടക്കല്ലേ, എന്തെങ്കിലും പണിക്ക് പോ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെല്ലാവരും ഈ അച്ഛൻ്റെ ഫാമിലിയൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസവും നല്ല ജോലികളും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പം ഞാനിങ്ങനെ മിമിക്രിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് തിയേറ്ററിൽ ഓപ്പറേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമയിൽ കയറാൻ പറ്റുമെന്ന്. പ്രൊജക്ടർ ഓപ്പറേറ്റിംഗ്? ഓപ്പറേറ്റിംഗ്. അങ്ങനെ ഒരു 2 കൊല്ലം അവിടെ ഓപ്പറേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് അശോക തിയേറ്ററിൽ നിന്ന്, അങ്ങനെ അവിടുന്ന് പിന്നെ ഇതിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ SSLC പാസ്സാവണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് അവിടുന്ന് ഉപേക്ഷിച്ച് പോന്ന്. പിന്നെയും പരിപാടി ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ നിയമങ്ങളല്ലേ. ശരി, അവിടുന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആദ്യം പോയ ട്രൂപ്പ് ഏതായിരുന്നു? അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആള്, ഞാൻ, ദേവരാജൻ എൻ്റെ കൂടെ പഠിച്ച ദേവരാജൻ നമ്മുടെ സഹപ്രവർത്തകരാണ് കേട്ടോ, ഒരുപാട് പ്രോഗ്രാം ചെയ്തു. ഞങ്ങൾ 3 പേര്, ഷൈജു, ഞങ്ങൾ 3 പേര് ഒരു ഫ്രണ്ട്സ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഞങ്ങൾ ക്ലബിൻ്റെ ഒക്കെ വാർഷികത്തിന് അവിടെ പോയിട്ട് ചോദിക്കുന്നത് പരിപാടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രാം ചെയ്ത്. പിന്നെ അത് ഒരു പ്രൊഫഷണൽ സൂപ്പർ ജോക്സ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ട്രൂപ്പിൽ ഞങ്ങൾ എത്തിപ്പെട്ട്. അവിടുന്നാണ് പിന്നെ ഇങ്ങനെ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്ത് ഞങ്ങൾക്ക് അധികം കൂടുതൽ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മിക്ക ദിവസങ്ങളും കാണും ആ കാലഘട്ടത്തിൽ? ഈ സീസൺ സമയത്ത് നല്ല പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ ട്രൂപ്പിൽ വന്നതിന് ശേഷം ഒരു മാസം 20 പ്രോഗ്രാം, 25 പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ഹരീഷ് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിഷാരടുത്ത് പറഞ്ഞു, വന്ന് നോക്കിക്കൊണ്ട് അവന് ഇങ്ങോട്ട് വരാൻ വളരെ പ്രയാസമായിരിക്കും. കാര്യം നമുക്കറിയാം, അവിടെ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു കല്യാണം എന്ന് പറഞ്ഞ്. അപ്പം ആളിനെ ഇങ്ങനെ ഹരീഷിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മളെ എല്ലാവരെയും ഡേറ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രമാത്രം പിന്നെ പല സ്ഥലത്തുമൊക്കെ നിന്ന് പോയിട്ടുണ്ടല്ലേ, പല ഷൂട്ടിങ് നിർത്തുക, കോംപ്രമൈസ് സ്റ്റോക്ക്. ഇതേപോലെ ഈ സായികുമാർ പിന്നെ രാംജി റാവു കഴിഞ്ഞിട്ടൊരു ഭയങ്കരമായി എല്ലാവർക്കും വേണം. അപ്പം നമ്മളൊക്കെ ഈ തൂവൽ സ്പർശം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സായികുമാറിനെ തിരക്കി ആൾക്കാർ വരും. വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ റൂം കാണിച്ചു കൊടുക്കും, അവിടെ ഇരിക്കണ, ഇത് കോംപ്രമൈസ് റൂമാണ്, അപ്പം വരും, ആളിപ്പോൾ വരും എന്ന് വെച്ചാൽ കോംപ്രമൈസിന് വേണ്ടി ഒരു റൂം. അല്ല, പക്ഷേ ഹരീഷിനോട് ഞാനിത് ചോദിച്ചപ്പോൾ ഹരീഷ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേറ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഇവർ പറയും 3 ദിവസം മതി എന്ന് എന്നോട് പറയും. അപ്പോൾ അവരൊരു സിനിമയിലിറങ്ങി, ഞാൻ ഈ 3 ദിവസം കൊടുത്ത് സിനിമ തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് തീരുമില്ല. ഇവർ പറയും എന്നോട് 8 ദിവസം വേണമെന്ന് പറഞ്ഞാൽ എല്ലാ നടന്ന ഈ ജഗതി ചേട്ടന് ജഗതിച്ചേട്ടൻ്റെ അടുത്ത് ജഗതിച്ചേട്ടൻ വേണ്ടെന്ന് പറയും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം മതി എന്ന് പറഞ്ഞിട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരും വേണം, ആ റോളിന് വേറെ ആളില്ല, അങ്ങനെയൊക്കെ വരുവാ. പിന്നെ ഒരു കലാകാരൻ സിനിമയിൽ വരുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അടുത്ത കുറ്റം. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാണ്. ഹരീഷ് ഇരിക്കും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. അന്ന് അവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ മോഹൻലാലിന്റെ മേളി വരണം. എങ്ങനെ മറക്ക, ആ കണ്ണും ആ മൂക്കും
മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയുമ്പോ മറക്കാനും സ്നേഹിക്കാൻ പറയുമ്പോ സ്നേഹിക്കാനും ഞാനാരല്ലേ. ചേട്ടാ ഒരു ഓട്ടം കഴിഞ്ഞു വരിക. ഓട്ടോ എന്ന് മനസ്സിലായി, പുറകിൽ ആരാന്ന് പറ. വിശാലി റിലേയാണ്. കേരളത്തിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ സമകാലീന സംഭവ വികാസങ്ങളെ നോക്കി കാണുമ്പോൾ ഉപോത്ബലകമായ തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഗാന്ധിജീനെ വെച്ചടിച്ചോളെ. അങ്ങനെ ഇവരൊരു തൃപ്തി ഇല്ലാണ്ട മനുഷ്യനെ വെച്ചടിച്ച് ഇവർക്ക് തൃപ്തിയായില്ല. ഇവരെന്താ എന്റെ ഫോട്ടോ തന്നെ വേണമെന്ന് വാശിയിരിക്കണേ. ഇത് ചെലവാവണ്ടേ? ഹരീഷ് പറഞ്ഞു തിയേറ്ററിൽ ഫിലിം ഓപ്പറേറ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടി കുറച്ചു നാൾ പോയി എന്ന് പറഞ്ഞു. മിമിക്രി പിന്നെ ആക്റ്റീവായിട്ട് തുടർന്നു. ഇതിനിടയിൽ മറ്റെന്തെല്ലാം ജോലികൾ ഹരീഷ് ചെയ്തിട്ടുണ്ടാവും? പിന്നെ ഇന്നൊരു പ്രിന്റിംഗ് പ്രസ്സിൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി. അവിടെ കൊണ്ടാക്കി. അപ്പം അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുക, എൻ്റെ പരിപാടി ഫോൺ അറ്റൻഡ് ചെയ്യുക, പിന്നെ അത്യാവശ്യം ഇത് പഠിക്കുകയും ചെയ്യുക. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രോഗ്രാമിന് പോകും. അപ്പം ഇങ്ങനെ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ പഠിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയായാലും ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാൽ രാവിലെ ഒരു 11 മണി 12 മണി ഞാനത് തുറക്കേണ്ടത് ലേറ്റ് ആവും. അങ്ങനെ അവിടുന്ന് ഒഴിവായി, ഓഫ്സെറ്റ് പ്രിന്റിംഗിന്ന് ഒഴിവായി. അതിന് ശേഷം എന്ത് പണി ചെയ്തു? അതിൻ്റെ ശേഷം പിന്നെ ഒരു ബ്രോക്കർ ഓഫീസിൽ, ബ്രോക്കർ ഓഫീസിൽ അവിടെ മെയിൻ ഫോൺ അറ്റൻഡ് ചെയ്യുക മാത്രം. ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരാള്. അപ്പം കച്ചവടങ്ങൾ നടക്കും, പല വണ്ടി കച്ചവടങ്ങളും ഒക്കെ നടക്കുന്ന കല്യാണ ബ്രോക്കറല്ല. അപ്പം അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആരൊക്കെ ആരാ എന്താ വിളിച്ചെന്നൊക്കെ എഴുതി വെക്കുക, ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെ ഞാനൊരു ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് രാവിലെ വന്ന് 9 മണിയാകുമ്പോൾ എത്തി. തുറക്കാനില്ല, താ ചാവി എടുക്കാൻ മറന്നു ഈ വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്നാ കട തുറക്കാൻ വന്നപ്പോ താമസിച്ചാണ് വരുന്നത്. അതിന് കൂടെ താക്കോൽ എടുക്കാനും മറന്നു. മറന്നു ഫോൺ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണ്. ഇയാളൊരു 12 മണിയാകുമ്പോ വന്നപ്പോ ഞാൻ അത് തുറന്നിട്ടില്ല. ഞാൻ ഇതിന്റെ മുന്നിൽ ഇരിക്കുക. ഇവരെ കയ്യിലൊരു കീ എടുത്തു തുറന്ന് ഇഷ്ടം പോലെ ഫോണൊന്നും ഉണ്ടാവും. ഇയാള് ദേഷ്യം പിടിച്ച് പൈസയും ഫോണൊക്കെ എടുത്ത്, ഇയാളുടെ കയ്യിലേക്കുള്ള ക്യാഷൊക്കെ ഉണ്ടായി, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച്. അതോടുകൂടി പിന്നെ എനിക്ക് തോന്നി ഇതിൽ നല്ല പരിപാടി, ലീവ് എടുക്കാൻ പറ്റിയ പരിപാടി പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആണുമ്പോ എപ്പം ഇഷ്ടമുള്ളപ്പോ ലീവ് എടുക്കാലോ. അങ്ങനെ പെയിന്റിങ്ങിന് പോകാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോ നാളെ ഉണ്ടാവില്ലട്ടോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ആദ്യം തന്നെ നല്ല പൈസ കിട്ടുന്ന ഒരു പരിപാടിയും പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് തുടക്കത്തിൽ അപ്രന്റീസിന് നല്ല പൈസ കിട്ടും. അപ്രന്റീസിന് നല്ല പെയിന്റിംഗിന് പൈസ കിട്ടും. ഈ വീട് വീടുകൾ പെയിന്റ് ചെയ്യണം. വീടുകൾ പെയിന്റ് ചെയ്യാം. ഈ ഏണിയിലൊക്കെ പെയിന്റ് ചെയ്യണം. വീട് എത്ര നാളാണ് ഹരീഷ് പെയിന്റ് ചെയ്തു? കുറേ, ഒരു 2-3 വർഷം. വർഷത്തോളം വീട് പെയിന്റിങ്ങിന് പോയി. ആ വീട്ടിലുള്ള വീട് പെയിന്റ് ചെയ്ത് വീടിനടുത്തുള്ള ഏതെങ്കിലും വീട് പെയിന്റ് ചെയ്തോ? നാട്ടിലൊക്കെ പോകും. നാട്ടിലൊക്കെ പോയി വീടൊക്കെ പെയിന്റ് ചെയ്തു. ഇപ്പൊ ഹരീഷ് 10ാം ക്ലാസ് വരെയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഈ 10 വരെ പഠിച്ച സമയത്ത് സ്കൂളില് കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു? സ്കൂളില് ഈ പിന്നെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ ഇവരൊക്കെ കാസറ്റ്, ഓഡിയോ കാസറ്റില്ലേ, ഈ കാസറ്റിലെ സ്കിറ്റ് കോമഡി, അതുപോലെ ഞാനും ദേവനും കൂടി വരും അവതരിപ്പിക്കും. അത് പഠിച്ചിട്ട് അതാണ് സ്കൂളിൽ. അത് കേട്ട് കാസറ്റ് കേട്ട് പഠിച്ചിട്ട് അതുപോലെ പോയി അവിടെ അവതരിപ്പിക്കും. ആ സ്കൂളിൽ സ്ഥിരം നിങ്ങളുടെ മിമിക്രി ഉണ്ടാവും? ഈ സ്കൂളിൽ സാഹിത്യ സമാജം അങ്ങനെ ഒരു വേദികൾ ഉണ്ടാവല്ലോ, ആഴ്ചയിലൊക്കെ അതിൽ ഓരോ സ്കിറ്റൊക്കെ അവതരിപ്പിക്കും. അങ്ങനെയാണ്. അല്ലാതെ മത്സരത്തില് പങ്കെടുത്തില്ല ആ സമയത്ത്. പിന്നെ ഞാൻ കേരളോത്സവത്തിൽ മത്സരിച്ചിട്ട് സംസ്ഥാനത്ത് 2ാം സ്ഥാനം മിമിക്രി. ശരി, അതെന്തായിരുന്നു? അതെന്തായിരുന്നു കേരളോത്സവത്തിൽ എടുത്ത 2ാം സ്ഥാനം കിട്ടിയ ഐറ്റം എന്തായിരുന്നു? കേരളോത്സവത്തിൽ പിന്നെ ഈ ദഫ്മുട്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ഈ പാട്ടും ഈ മുട്ടും ഒരുമിച്ച് ഇങ്ങനെയുള്ള ഐറ്റംസ്. ഹരീഷ്, ഇവരുടെ ഒരു സെക്ഷൻ, അതായത് മിമിക്രിയിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് അനുകരിക്കുന്ന ആളുകൾ, നടന്മാരെ അനുകരിക്കുക. മറ്റൊന്ന് കോമഡി സ്കിറ്റ്. ഒരു ട്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ്. 2 അനുകരിക്കുന്ന ആളുകൾ കോമഡി ചെയ്യുന്ന ആൾ. ഇപ്പം ധർമ്മജൻ എന്ന് പറയുന്ന കലാകാരൻ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നേ ഉള്ളൂ. ധർമ്മൻ ഒരു നടൻ്റെ ശബ്ദം അനുകരിക്കുകയൊന്നുമില്ല. ഞാനിപ്പോൾ പരിചയപ്പെട്ട് 15 വർഷം ഇന്നേ വരെ ഏതെങ്കിലും ഒരു നടൻ്റെ ശബ്ദം അനുകരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. പക്ഷേ കോമഡി നന്നായിട്ട് ചെയ്യും. ഒരു ദിവസം കണ്ട ഒരു സ്റ്റേജിൽ ഒരു കൊതുക്കി കയറി കുതിരോട്ടം പപ്പുവിനെ ചെയ്തു ധർമ്മജൻ. ആൾക്കാരെല്ലാം 2-3 ദിവസം ആ നാട്ടുകാരെല്ലാം അത് ആരായിരുന്നു, ആരെയാണ് ധർമ്മൻ അനുകരിച്ചതെന്ന് അന്വേഷിച്ച് നടന്ന ഒരു ചരിത്രം അവിടെയുണ്ട്. അപ്പം അതുപോലെ ഈ ഹരീഷ് സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ നടന്മാരൊക്കെ ചെയ്യും. നടന്മാരെ അവതരിപ്പിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് പരിചയമുള്ളതാണ്. ഹരീഷ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി
ഹരീഷിന്റെ നമ്മൾ കാണാത്തൊരു മുഖം കാണുകയാണ്. ആ ആരാണ് ആദ്യം? മാമുക്കോയ. ഓക്കെ. കൊച്ചു അല്ല, പറ്റൂല മോനെ, പറ്റൂല അല്ല. ഞമ്മളാരും ഞമ്മളേറ്റ്, ഞമ്മളമ്മാൻ്റെ ആരും ഞമ്മളെ വാപ്പേറ്റ്. ഇപ്പൊ നിങ്ങൾ ഹാപ്പി, ഞമ്മളും ഹാപ്പി. വരട്ടെ മോനെ, വരട്ടെ. നല്ല കഥേ. ഇനി ആരാണ്? ഇനി ലാലു അലക്സ്. ലാലു അലക്സ്. ബാഡ് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ചന്ദ്രദാസ്. നിങ്ങൾ എന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി തട്ടിയെടുക്കാൻ ശ്രമിക്കാതെ ആദ്യത്തെ അനിതേ ഇപ്പൊ ഇവളും. ഇതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം വേണം മിസ്റ്റർ ചന്ദ്രദാസ്. പേഴ്സണലായിട്ട് പറയുക, നിങ്ങൾ എന്നോട് അല്പമെങ്കിലും മേഴ്സി കാട്ടോ. ഞാൻ നിങ്ങളുടെ കാൽ പിടിക്കാം, പ്ലീസ്. ഇനി ദിലീപേട്ട. ദിലീപേട്ടന്റെ ശബ്ദം കേൾക്കാം. പഴയ സല്ലാപം. മറക്കേ, എങ്ങനെ മറക്കുക? ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയുമ്പോൾ മറക്കാനും, സ്നേഹിക്കാൻ പറയുമ്പോൾ സ്നേഹിക്കാനും. ഞാൻ ആരല്ലേ? ആരുമല്ല. സ്നേഹം തന്നതല്ലല്ലോ, പിടിച്ചു മേടിച്ചതല്ലേ. പരിഹസിക്കരുത് കേട്ടോ, വൈറ്റി പഴപ്പ. ജീവിച്ചു പൊക്കോട്ടെ. താങ്ക് യു. ഒരു ഒരു കാര്യം ഞാനിത് കാണാനിത് ചെയ്യുമ്പം, ബടായി ബംഗ്ലാവിലോട്ട് വരുന്ന അതിഥികളിൽ പലരും തലേന്ന് എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് പറയും, എന്നെ ഒന്നും ചെയ്യിക്കരുത് കേട്ടോ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഞാൻ പാട്ട് പാടുമെന്ന് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കണാരൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്യരുത്, എന്നോട് എന്തെങ്കിലും പരിപാടി കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ പരിപാടി കാണിക്കാം. അല്ല, പക്ഷേ എനിക്ക് ഹരീഷിന്റെ ആ ടി വിയിൽ എപ്പോഴൊക്കെ ഞാൻ ആ മറ്റേ വിഡൽസ് പരിപാടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ള എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സംഭവം, അതിൽ ഇയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പം ഈ നോട്ടിന്റെ ഒരു കഥ പറയുന്നുണ്ട്. നോട്ടുണ്ടായ ഈ നോട്ടിന്റെ കഥ നിങ്ങൾക്ക്, ഈ നോട്ടിന്റെ കഥ എന്ന് പറഞ്ഞാല്, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാരൊക്കെ കൂടി നോട്ടടിക്കാൻ തീരുമാനിച്ച്, നോട്ടടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്റെ അടുത്ത് വന്ന് അൻ്റെ അടുത്ത്, ഞാൻ ചോദിച്ചു എന്തേന്ന്, ഇന്ത്യ ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാ നോട്ടിൻ്റെ അകത്ത് വെച്ച് അടിക്കേ? ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോ പ്രശ്നം താല്പര്യമില്ല, നിങ്ങൾ ആരാച്ച വെച്ച് അടിച്ചോളി. ഞാൻ പറഞ്ഞു ഗാന്ധിജീനെ വെച്ച് അടിച്ചോളെ. അങ്ങനെ ഇവരൊരു തൃപ്തി ഇല്ലാണ്ട മനുഷ്യനെ വെച്ച് അടിച്ച്, ഇവർക്ക് തൃപ്തിയായില്ല. ഇവരെന്താ എൻ്റെ ഫോട്ടോ തന്നെ വേണമെന്ന് വാശിയടിക്കണ്, ഇത് ചെലവാവണ്ടേ. അങ്ങനെ പിന്നെ ഇവരൊരു ഐഡിയ ചെയ്ത്, ഇവര് ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാല്, ഈ നോട്ടിന്റെ ബാക്കിൽ വെള്ളം ഒഴിവ്, വെള്ള സ്ഥലം ചെയ്യാപ്പുണ്ട്, വെള്ളം ഒഴിവ്. ഇതെന്തിനാ റെട്ട്? ഞാൻ ഏതെങ്കിലും കാലത്ത് എന്റെ ഫോട്ടോ കൊടുക്കുകയാണെ ഇവിടെ വെച്ച് അടിക്കാൻ, ഇന്ന് കൊടുക്കുകയാണെ എന്ന് അടിക്കുമല്ലേ. ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു പദർച്ചയും ഇല്ലാതെ ഞാൻ ആ ക്യാരക്ടറെ ചെയ്തോളാം. കാരണം ഹരീഷ വളരെ കൂളായി വളരെ സാധാരണത്വം തുടരുന്ന അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിലൊക്കെ വരുമ്പോൾ ഹരീഷ് വളരെ പേടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊരുത്തം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വലിയൊരു നടൻ്റെ കൂടെ നമ്മൾ എത്തിപ്പെടുക, പല പ്രതിഭകളും ഞാൻ കണ്ടിട്ടുള്ള പല പ്രതിഭകളുടെയും ഏറ്റവും വലിയ പ്രശ്നം, ഒരു സിനിമാ ലൊക്കേഷനിലെത്തിയ ഒരു വലിയ നടൻ നടി വലിയൊരു സംവിധായകൻ ഇവരിവരുടെ ചുറ്റും എത്തുന്നതോടുകൂടി ഇയാൾ കംപ്ലീറ്റ് പേടിച്ച് നെർവസായിട്ടാണ് അവരുടെ പ്രതിഭ പുറത്തെടുക്കാൻ പറ്റാതെ പോകുന്നത്. നല്ല പെർഫോമർ ആയിരുന്നു, വന്നപ്പോൾ ചെത്തിപ്പോയെന്ന് പറയും. പക്ഷെ ഹരീഷ് അങ്ങനെയൊന്നും കാണുന്നില്ല, എനിക്കറിയില്ല. എന്നാ ഞാൻ നമ്മള് ഒരു കാര്യം കൂടെ ചേട്ടാ, ഞാൻ ഇത്രയും ഒരു ചോദ്യം ചോദിച്ചത് വെറുതെ ആയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഏഷ്യാനെറ്റില് പണ്ട് ഒരു പ്രോഗ്രാം, അതില് ഒരു മോഹൻ സാറാണ് ചോദ്യം ചോദിക്കുന്നത്. എ കെ ആന്റണി സാർ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഈ മോഹൻ സാറ് ഒരു ഓൺ റെക്കോർഡിൽ നിന്ന് കണ്ടാണ് ആ പ്രോഗ്രാമിൽ ഒരു ചോദ്യം ചോദിച്ചു. എ കെ ആന്റണി സാറിനോട് ചോദിച്ചു, കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിലിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിലേക്കൊരു മാറ്റം, കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സമകാലീന സംഭവ വികാസങ്ങളെ നോക്കിക്കാണുമ്പോൾ ഉപോത്ബലകമായ തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? അതിൻ്റെ തുടർച്ചലങ്ങൾ കേന്ദ്രത്തിലുണ്ടാകുന്നുണ്ടോ? കേന്ദ്രത്തിലുണ്ടാകുന്ന തുടർച്ചലങ്ങളുടെ പ്രത്യാക്രമണങ്ങളായിരിക്കുമോ ഒരുപക്ഷെ കേരള ജനതയിൽ പ്രതിഫലിക്കുന്നത്? ആന്റണി സാർ മനസ്സിലായില്ല. അതുപോലെ ആയിപ്പോയി. ഞാനൊരു വലിയ ചോദ്യം ചോദിച്ചപ്പോഴേ എനിക്കറിയില്ല. മുകേഷേട്ടാ, എനിക്ക് ചെറുപ്പം മുതലേ സ്പോർട്സ്മാൻ സ്പിരിറ്റാ. സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയാ. പണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വേണമല്ലോ, അപ്പൊ ഞങ്ങൾ പുട്ട ഉണ്ടാക്കുക.
നമ്മൾ ഈ ചെറിയ കുറ്റിയിൽ നിന്ന് പുട്ടുണ്ടാക്കിയ തകയില്ല. അപ്പം വലിയ ഇരുമ്പിന്റെ പൈപ്പിലേക്ക് ജെ സി ബി കൊണ്ട് പുട്ടുപൊടി ഇങ്ങനെ കൊയച്ചിങ്ങനെ കോരിയിടയ. ഞാൻ കേട്ടോന്ന് നോക്കുന്നു ചേട്ടാ, ഇങ്ങനെ അതാ എനിക്കൊരു വിഷയം കിട്ടിയ. ഞാൻ ക്രീം മേടിച്ചോ ഹരീഷ്? ചോദിച്ചില്ലേ നിനക്ക് ദൈവത്തിന് പേച്ചോ? അപ്പൊ ഹരീഷ് പറയൂ, ഇനിയിപ്പോ സിനിമയിൽ ഏതൊക്കെ സിനിമകളിലാണ് ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്ന ചാണക്യതന്ത്രം, കണ്ണന്താമരക്കുളത്തിന്റെ സിനിമ റിലീസ്. ഹരീഷിനോട് ഇപ്പൊ ഏത് പടം എന്ന് വെച്ചാൽ കുറെ പടങ്ങൾ പറയുന്നത്, കല്യാണം എന്ന് പറയുന്ന സിനിമയിലുണ്ട്, മുകേഷ് ചേട്ടന്റെ മകനാണ് നായകൻ, ഇവിടെ വന്നിരുന്നു നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഓരോ പടം പറയുമ്പോ മുകേഷ്ന്റെ മോനെ കല്യാണം, മുകേഷ്ന്റെ മോനെ കല്യാണം കഴിഞ്ഞു അല്ല, മുകേഷ്ന്റെ മോനെ കല്യാണം അല്ല, മുകേഷ്ന്റെ മോൻ അഭിനയിച്ച കല്യാണം. ഓ, ശിക്കാരി ശംഭു, ശിക്കാരി ശംഭു, സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ സച്ചിൻ, ഏതൊക്കെ ഇല്ലാത്ത പടം ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ശിക്കാരി ശംഭുവിനെ കുറിച്ച് പറയും, രണ്ടു വാക്കുകൾ പറയും ശിക്കാരി ശംഭുവിന്റെ വിശേഷങ്ങൾ. ശംഭു കംപ്ലീറ്റ് കാട്ടിൽ ഷൂട്ട് ചെയ്തേ, കോതമംഗലം കാട്ടില്, ചാക്കോച്ചനും ഞാനും വിഷ്ണുവും അതില് പുലിനെ പിടിക്കാൻ വേണ്ടിട്ട് വരുന്നത്, പുലിനെ പിടിക്കാനല്ല കള്ളന്മാരാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങണ്ടി വരുന്നു. അപ്പൊ അവിടെ നേരെ ഈ ഒരു ഇത് കാണുമ്പോൾ അവിടെ ചെന്ന് കുറച്ചു കാലം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നവരെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന്. സിനിമയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, സുഖമാണ്. അല്ല, ഇങ്ങനെ ഭയങ്കര കേസ്, ഇങ്ങനെ പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ കണക്ക് കോംപ്രമൈസ് ടോക്കും, അത് ഒരു കാര്യം ചെയ്യും, ആ പടം കഴിഞ്ഞിട്ട് പിന്നെ വേറെ അഭിനയിച്ചാൽ മതി, ആദ്യം ഇത് തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് എന്തെങ്കിലും മാനസിക ടെൻഷൻ ഉണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കൺട്രോളറായിട്ട് സംസാരിച്ചോളി, എനിക്കൊന്നും അറിയില്ല. നമ്മുടെ രതീഷ് എന്ന് പറഞ്ഞ രതീഷ് ഇങ്ങനെ സൂപ്പർ ഹീറോ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് രതീഷിനും ഇതേ സംഭവം ഉണ്ടായിരുന്നു. അപ്പം രതീഷ്, ഞാനൊരു പ്രാവശ്യം ഇതണക്ക് താമസിച്ച് വന്നു, അപ്പം എല്ലാവരും പറഞ്ഞു നീ എവിടെ എത്ര രാവിലെ മല്ലി രതീഷ് വരെ വന്നിട്ട് അവിടെ നിൽക്കുന്നു, രതീഷിനെയൊക്കെ കിട്ടുന്നത് തന്നെ വളരെ അപൂർവമെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങോട്ട് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രെയിൻ താമസിച്ചിട്ടാണ്, എന്നാലും അത് വളരെ പിന്നെ സങ്കടമായി പോയി, അത് ഭയങ്കര ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഡയറക്ടർ ഐ വി ശശി അങ്ങനെയുള്ള വലിയ ഡയറക്ടർമാരാണ്. അപ്പം ഞാൻ മൂഡ് ഔട്ട് ആയിട്ടിരുന്നിട്ട് ഫസ്റ്റ് ടേക്കിൽ എൻ്റെ ഡയലോഗും തെറ്റി ഈ ഒരു ടെൻഷൻ കാരണം. അപ്പം രതീഷ് ഇങ്ങനെ എന്നെ നോക്കി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നീ ശരിക്കും ടെൻഷനായ. ഞാൻ പറഞ്ഞു ടെൻഷനായി, നമ്മൾ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഏട്ടാ, മരമണ്ട ഇതൊക്കെ നമ്മൾ ടെൻഷനായിട്ട് അഭിനയിക്കണം. മനസ്സിൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ ഏറ്റവും ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുന്നു, കാറിൽ ഇങ്ങനെ പോകുന്നു, അതൊക്കെ ആയിരിക്കണം മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും മുഖത്ത് എന്നൊക്കെ കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ഉപദേശമാണ്. കാര്യം നമ്മൾ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കുഴപ്പമുണ്ടാകുന്നത് നമ്മുടെ അഭിനയം തന്നെ ആയിരിക്കും. അല്ല, ഞാൻ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മുകേഷേട്ടൻ ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത്, അപ്പം മുകേഷേട്ടനോട് പറഞ്ഞു എടാ ഇതൊന്നും ഒരു പ്രശ്നമാകണ്ട, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് ശരിയായിക്കോളെന്ന് പറഞ്ഞു. അല്ല, പ്രിയദർശൻ സാറിൻ്റെ ഒപ്പം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു വന്നതിന് ശേഷം അഭിനയിച്ച ഏറ്റവും വലിയ സംവിധായകൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഓർമ്മയോ? ഉണ്ടോ ഒപ്പം സിനിമയിൽ? ഇപ്പം സിനിമയിൽ ഇപ്പം ഞാൻ ഭയങ്കര ടെൻഷന് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്. ലാലേട്ടനെ എൻ്റെ നാട്ടിലൊക്കെ എത്രയോ പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റിയില്ല, അപ്പോൾ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നു, ആ ഒരു ടെൻഷൻ. പ്രിയദർശൻ സാറെ പടം പക്ഷേ അങ്ങനെ തൂരി ടെൻഷനും ഞാൻ പിന്നെ ഓരോ നമ്മൾ സീന് വരുമ്പോൾ ചില സംഭവം ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് ഒന്ന് മാറ്റി ഇങ്ങനെ എൻ്റെ ഒരു രീതിക്ക് പറയാൻ വേണ്ടിയിട്ട് ആ കുഴപ്പമില്ല മോനെ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അഭിനയിച്ച പടം. സുഖമായിട്ട് അഭിനയിച്ചു. അവർക്കൊക്കെ ഇനി വല്ല ടെൻഷൻ ഉണ്ടായിരുന്നു? അതറിയില്ല, നമുക്കറിയാൻ പാടില്ല. അല്ലമ്മായി, ഇന്നെന്താ പതിവില്ലാതെ ആദ്യമായിട്ടാണല്ലോ ഒരു നാടൻ പാട്ടൊക്കെ ആയിട്ട് വരുന്നത്? അതായത് ഈ നാടൻ പാട്ടുകളൊക്കെ അന്യം നിന്ന് പോവുകയാണല്ലോ, അപ്പൊ അവരെയൊക്കെ ഒന്ന് പുനർജനിപ്പിക്കാൻ ഒരു മൃതസഞ്ജീവനിയുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാ പ്രോഗ്രാമുകളൊക്കെ കുറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ നാടൻ പാട്ട് ട്രൂപ്പ് തുടങ്ങിയതാണ്, അതിനെ എങ്ങനെ വലിയ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ.
അതുകൊണ്ടല്ല, ഗസ്റ്റ് ഒക്കെ ഇരിക്കുമ്പോ നമ്മള് കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്കണല്ലോ. നീ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിശു ഞാൻ നാടൻ പാട്ടിന് പോണിട്ടാ. അല്ലല്ല, ഇപ്പം പിഷാരടിയാണ്, അങ്ങനെ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ എന്ത് പറഞ്ഞു? മുകേഷ് ചേട്ടനാണെങ്കിൽ ഞാൻ വന്നിട്ട് പോണു കിട്ടോ എന്ന് മാത്രം പറഞ്ഞു, ബാക്കി കഥ മുകേഷ് ചേട്ടൻ ഉണ്ടായിക്കോളൂല്ലോ. അതല്ല, നിങ്ങൾ ഈ നാടൻ പാട്ട് ഷോ ചെയ്യുമ്പോൾ എന്തൊക്കെ അതിലെ ഐറ്റം? ഞങ്ങൾ ഈ നാടൻ പാട്ട് വെച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് പരുന്ത് വരും, കാള വരും, പോത്ത് വരുമോ? അത് നിനക്ക് സമയം ഉണ്ടെങ്കിൽ നീ വന്നാ മതി. വേറെ എന്തൊക്കെ വരും? അമ്മയുടെ ഷോ അല്ലേ, കല്ലും കട്ടയൊക്കെ വരും. അതെ, ഞാൻ പാടുന്ന ഓരോ പാട്ടിനും ഒരു കഥയുണ്ടാവും. അമ്മായിക്ക് കഥയില്ലെങ്കിലും പാട്ടി കഥ ഉണ്ടാവും. എന്റെ പാട്ടി അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോ കമ്മിറ്റിക്കാരൊക്കെ കൂടെ അടിച്ചമർത്തി, പിന്നെ മൂന്നാം പക്കം ഹോസ്പിറ്റലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് സംഭവം. ഭയങ്കര ബുക്കിംഗ് ആയിരിക്കും. ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം മുടിയാട്ടാണ്. ഓ, ഇവിടെ കാണിക്കാൻ പറ്റുമോ? ഓ ഷുവർ, വൈ നോട്ട്. കുട്ടികളെ വരൂ, വള്ളിബോള് കളിക്കാം. വരൂ 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 വരൂ. ഇതാണ് എന്റെ ടീം. നന്നായിട്ട് പെർഫോം ചെയ്യും മുകേഷ് ചേട്ടാ. എല്ലാരും ഒന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ നിന്നോളൂ. ആ അമ്മായിന്റെ മുടിയാട്ടം ഒന്ന് കാണണം എന്തായാലും. അല്ല, ഇവര് കളിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ചന്തം ഇവിടെ കിട്ടൂല. ഒരുപാട് മുടിയാട്ടം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുടി എടുത്തോണ്ട് ഓട്ടം കാണുന്നത്. ഇനി ഹരീഷെ, നമ്മുടെ പ്രേക്ഷകർക്ക് നിന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? പേരെന്താ? ദ്വാഹർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഓനെന്നെ പറയാൻ കിട്ടില്ല. ക്ലാസിക് കോളേജിൽ ഫസ്റ്റ് ഇയർ. ചോദ്യം ചോദിച്ചോളൂ. കോഴിക്കോട് ഭാഷയാണല്ലോ താങ്കളുടെ ഒരു പ്ലസ് പോയിന്റ്. തിരുവനന്തപുരം ഭാഷയിൽ കിട്ടുകയാണെങ്കിൽ താങ്കൾക്ക് ടെൻഷൻ ഉണ്ടാവും? ടെൻഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാവും. ആ, തിരുവനന്തപുരം ഭാഷയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആ, തിരുവനന്തപുരം ഭാഷയിൽ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാം. ചേട്ടൻ വർത്താനം പറ. അല്ല, എന്തരപ്പി സുഖങ്ങളൊക്കെ തന്നെ. അപ്പം ആ, എനിക്ക് സുഖമാണ്. കുറച്ച് ദിവസം ഇടയ്ക്കൊന്ന് പനിയൊക്കെ വന്നിരുന്ന ആ പനിയൊക്കെ മാറി. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തിരുവനന്തപുരം ഭാഷ. കോഴിക്കോട് നിന്ന് മാറി ഞാൻ മറ്റേ പുത്തമ്പണത്തിലാണ് കാസർഗോഡ്. അത് പിന്നെ ഏകദേശം കോഴിക്കോട് ടച്ചുള്ള ഒരു ഭാഷയാണ്. അത് പറയാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഞാൻ അതുല്യ. അതുല്യ ഇതുല്യ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണോ ഇപ്പം? എന്താ പഠിക്കുന്നത്? മലയാളം. മലയാളം പഠിക്കുന്നത് ഏത് ഇയറായി? ഫസ്റ്റ് ഇയർ. മലയാളം ഇന്നത്തെ കാലത്ത് മലയാളം എടുത്തപ്പോ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് പറഞ്ഞു. എന്നിട്ടും പൊരുതി നേരി മലയാളത്തിലേക്ക് വന്നതാണോ? അതെ. ആശാന്റെ നാല് ഒരു കവിത പാടു. മൈക്ക് എടുത്ത് കുടുങ്ങിയോള്. ആ പറ ശരി. വള്ളത്തോൾ ശരി. ജിബിക്ക് കമ്മലെങ്കിലും ഒന്ന് പാടു. അടുത്തിരിക്കുന്ന കൊച്ചിനോട് ആശാന്റെ കവിത ഏതെന്ന് വെച്ചപ്പോ ഏതാ ആശാന്? വള്ളത്തോളിന്റെ കവിതയുടെ രണ്ടു വരി പാടാം. പാടിക്കോ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തെന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോൾ കംപ്ലീറ്റ് അറിയാൻ കേട്ടോ? ആ, വള്ളത്തോൾ അറിയാം. അതുമല്ല, അതാണ് പെറ്റമ്മയാണ് ഭാഷ എന്ന് മനസ്സിലായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. മലയാളം എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ചോദ്യം ചോദിക്കാനുള്ള അധികാരമായി ചോദിച്ചോളൂ. പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചേട്ടന്റെ ഒരു കഥാപാത്രമാണ് ജാലിയൻ കണാരൻ. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ചേട്ടന്റെ പുട്ട് എന്ന്. അതെ, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. പുട്ട്. ജാലിയൻ കണാരൻ പറഞ്ഞ അതാണ്. പണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വേണമല്ലോ, അപ്പൊ ഞങ്ങൾ പുട്ടാണ്ടാക്കുക.
നമ്മൾ ഈ ചെറിയ കുറ്റിയിൽ നിന്ന് പുട്ടുണ്ടാക്കിയ തകയില്ല. അപ്പം വലിയ ഇരുമ്പിൻ്റെ പൈപ്പിലേക്ക് ജെ സി ബി കൊണ്ട് പുട്ടുപൊടി ഇങ്ങനെ കുഴച്ചിങ്ങനെ കോരിയിടുക. ഇനി ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ സരോജിനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വലിയ താർപ്പായൽ ചിരുമ്പലക്കരെ കൊണ്ട് പുട്ടും കെട്ട് കുത്തി കെട്ടിടും. അന്ന് ഈ പുട്ടുണ്ടാക്കി ഉപയോഗിച്ച പൈപ്പാണ് ഇന്ന് ഇപ്പം ജപ്പാൻ കൂടുതലെ പത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഓ ആ ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് ശ്രുതി. എനിക്ക് ഹരിശേട്ടനോട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. ഇത്രയും നേരം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഹരിശേട്ടൻ സംസാരിച്ചല്ലോ, അപ്പോൾ ഹരിശേട്ടൻ്റെ മനസ്സിലുള്ള മൂന്ന് ആഗ്രഹങ്ങൾ ഞങ്ങളോടൊന്ന് പറയുമോ? മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് സിനിമ നടനാവണമെന്നുള്ള, അതിപ്പം മറ്റു രണ്ട് ആഗ്രഹങ്ങൾ കൂടി പറയുമോ? ഇല്ല, കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചു പോണം അതന്നെ. പിന്നെ അന്ന് അന്ന് അവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ മോഹൻലാലിന്റെ മേളി വരണം. പറ ഒരെണ്ണം കൂടെ പറ. ഇപ്പൊ ഉള്ള ഒരു ആഗ്രഹം വൈഫിന് ഡെലിവറിയാണ്, ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കണം എന്നുള്ളൊരു. അല്ല, അപ്പോ രണ്ടാമത്തെ കുട്ടിയല്ലേ ഹരീഷ്? രണ്ടാമത്തെ കുട്ടി. ഹരീഷിനൊരു പ്രണയ വിവാഹമായിരുന്നില്ലേ, വിപ്ലവ പ്രണയമായിരുന്നില്ലേ? പത്ത് വർഷം പ്രണയിച്ചിട്ട് കല്യാണം. പത്ത് വർഷം പ്രണയിച്ച കല്യാണം. അല്ല, കല്യാണം സിനിമയിൽ വന്നതിന് ശേഷമാണോ അതോ അതിനു മുമ്പായിരുന്നോ? അതിനു മുന്നേ. അതിനു മുന്നേ. അപ്പം ആരുടെ വീട്ടുകാരായിരുന്നു എതിര്? അത് പിന്നെ അവളെ വീട്ടുകാർ എതിരുണ്ടായിരുന്നു. ആ കാരണം അവളെ പിന്നെ എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഞാൻ മിമിക്രി ആയിട്ട് നടക്കുന്നത്. മിമിക്രിയും ഓപ്പറേറ്റർ, പെയിൻറ്റർ, പിന്നെ എന്താ ഓട്ടോറിക്ഷ ഓടിക്കൽ. ഓട്ടോറിക്ഷ ഓടിക്കൽ. അപ്പം അവർക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു? താല്പര്യം അങ്ങനെ ഇല്ലേന്ന്. ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, നല്ല എതിർപ്പുണ്ടായി. എതിർപ്പുണ്ടായിരുന്നു. ശരി, ഇപ്പം അവരെല്ലാവരും ഇപ്പം വൈഫ് ഓക്കെ, ബാക്കി അവരുടെ ഏറ്റവും വലിയ എതിർത്തിരുന്നവരൊക്കെ ഇപ്പം ഉള്ളൊരു എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ് കൂട്ടായി. അപ്പം ഇടയ്ക്ക് അല്ല, എതിർപ്പ് എന്ന് പറഞ്ഞാൽ കല്യാണമായിട്ടൊക്കെ തന്നെയാണ് നടന്നത്. പിന്നെ ഓള് നിർബന്ധമായിട്ട് ഞാൻ വേറെ ആളെ കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനും എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ. അപ്പൊ അവളോട് ചോദിച്ചോ, അതായത് എനിക്കറിയാം കേട്ടോ, ഹരീഷിന്റെ ഫാമിലിയും കുട്ടികളൊക്കെ അറിയാം, പുള്ളിക്കാരത്തോട് ചോദിച്ചോ ഇതിന് മാത്രം വേറൊരാളെയും കെട്ടില്ല, എന്നെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ എൻ്റെ എന്ത് ഗുണമാണ് നിന്നെ ആകർഷിച്ചതെന്ന് ചോദിച്ചോ? ഒരു ഉത്തരവില്ലേ അതിന്? അത് അത് ചോദിച്ചില്ല. ഏ, അത് ഹരീഷെ കള്ളം പറയരുത്. ഏ, ഹരീഷ് ഉത്തരം പറ. അല്ല, അത് ചോദിച്ചില്ല. ഏ, ഭാര്യയുടെ കൊച്ചുങ്ങളുടെ ഒക്കെ പേരൊക്കെ പറയൂ. വൈഫിന്റെ പേര് സന്ധ്യ, മോൻ ധ്യാൻ ഹരി. ധ്യാൻ ഹരി. രണ്ടാമത്തെ പേരും എല്ലാം കണ്ടു വെച്ചില്ല. മോനോട് ചോദിച്ചപ്പോ മോൻ പറയാ ദോശാന്ന് ഇട്ടോളെ. രണ്ടാമത്തെ മോന് പേരിടാനിട്ട്. മൂത്ത ആൾക്ക് ഇപ്പൊ എത്ര വയസ്സാ ഹരീഷ്? ഇപ്പൊ 4 വയസ്സാവുന്നു. ആ ഈ ഹരീഷ് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്ത സ്ഥാനത്ത് മേലേക്ക് തന്നെ വന്നു ഒരിക്കെ. ഇടയ്ക്ക് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്യാരവാനകത്ത് പ്ലീസ് എന്നെ പറയാൻ അനുവദിക്കണം. കാരണം ആക്ടർ രഞ്ജി പണിക്കരും മാല പാർവതി എന്ന് പറയുന്ന നടിയും കൂടെ. അപ്പൊ രഞ്ജി ചേട്ടൻ ഇവിടെ ഇരിക്കുകയാണ്, ഹരീഷ് വന്ന് അവിടെ ഇരുന്നതും, മാല പാർവതി ഇവിടെ വന്നിരുന്നു, ഹരീഷ് നടുക്കായി. ഇവര് രണ്ടുപേരും കൂടെ ആഗോള ചർച്ചകളാണ്, വളരെ വലിയ കാര്യങ്ങൾ. അപ്പൊ ഇവൻ ഇതിന്റെ നടുക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ പെട്ടിരിക്കുക, എണീറ്റ് പോകാൻ അല്ലെങ്കിൽ. അപ്പൊ ഞാനിത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇവൻ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഇതിൽ ഇടപെടും, ഇവൻ ഇടപെടാതെ പോലെ എനിക്ക് അറിയാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രഞ്ജി പണിക്കരോടോട് ചോദിച്ചു, എന്താ ഒരു സൺബേൺ ഏറ്റ പോലെ ഉണ്ടല്ലോ സ്കിന്നിന് എന്ന് ചോദിച്ചു. പറഞ്ഞു ജയരാജിന്റെ പടം ഭയങ്കര ഉച്ചയ്ക്ക് ചൂടത്ത് വെയിലത്തായിരുന്നു ഷൂട്ടിങ്, അതുകൊണ്ട് എൻ്റെ ഇതിങ്ങനെ പോയി. ഞാൻ പിന്നെ ക്രീമാണ് തേക്കുന്നത്. നിഞ്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനൊരു ക്രീം പറഞ്ഞു തരാം, അത് ലണ്ടനിലെങ്ങാണ്ടാണ്, എനിക്ക് ഫഹദ് ഫാസിൽ പറഞ്ഞു തന്ന ക്രീമാണ്, നസ്രിയ തേക്കുന്ന ക്രീമാണ്, ഞാൻ ആ ക്രീം പറഞ്ഞു തരാം, അത് രഞ്ജി ചേട്ടൻ മേടിച്ച് തേച്ചോളൂ. ഞാൻ ഇവൻ നടക്കിരുന്ന് ചോദിക്കുക ആ ക്രീമിന്റെ പേരെന്താന്ന്. എന്നിട്ടേ ചോദിച്ചതും ഓക്കെ, അവന് മേടിച്ച് തേക്കാനുള്ള ആംബിയർ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ലാന്ന് തേച്ചട്ടെ. ഇവനിത് ചോദിച്ചിട്ട് ഞാൻ കേട്ടോ എന്ന് നോക്കുന്നു കേട്ടോ ഇങ്ങനെ. അത് എനിക്കൊരു വിഷയം കിട്ടി, അതുകൊണ്ട് ഞാൻ ക്രീം മേടിച്ചോ ഹരീഷെ. ഏ ചോദിച്ചില്ലേ, നിനക്ക് ദൈവത്തിനെ പിടിച്ചെത്തിടോ. ഏ ചോദിച്ചു ചോദിച്ചു ചോദിച്ചതാണ് ക്രീം. അല്ല, എന്തിനാ എന്തിനായിരുന്നു ചോദിച്ചത്? ക്രീം ഉപയോഗിക്കാനാണോ വേറെ മേടിച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണോ, എന്തിനായിരുന്നു അത് ചോദിച്ചത്? ഇല്ല, ഞാൻ അങ്ങനെ ക്രീം ഒന്നും ഉപയോഗിക്കില്ല, ജസ്റ്റ് വെറുതെ ചോദിച്ചു പോയതാ. അബദ്ധത്തില് ഇയാളെ മുന്നിലായി പോയി. ഞാൻ ബസ്സിൽ വെച്ച് റിലേ ഓടാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞൊരു കുഞ്ഞമ്മളിനെ തോണ്ടിയായിരുന്നല്ലോ, അതിന്റെ വയസ്സ് കിടപ്പുണ്ട്. അവക്ക് ആങ്ങളമാരാണ് എന്റെ പുറകിൽ വന്നത്. ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയ പോലെ കള്ളം പദവി വല്ലതും കിട്ടാനുള്ള അധികാരമല്ല അത്ര പടമായല്ല.
കബഡി കളിയിൽ എന്നെ വെട്ടാൻ ഒരാൾക്കും പറ്റൂല. അത് ചിലപ്പോ കറക്റ്റ് ആയിരിക്കും കേട്ടോ, കാലി വാരാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വരിക. ഓട്ടം എന്ന് മനസ്സിലായി, പുറകിൽ ആരാന്ന് പറ ശാലി റിലേ ആണെന്ന്. റിലേയോ? റിലേ എന്ന് വെച്ചറിയാൻ പാടില്ലേ, ഒരു മത്സരത്തിന്റെ പേരാണ്. ഒരാൾ ഓടിക്കൊണ്ട് ഈ സ്റ്റിക്ക് നമ്മുടെ തരും, നമ്മൾ അവിടെ നിന്ന് ഒരു വേറെ ആളെ കൊടുക്കും, അവിടെ നിന്ന് കൊണ്ടുപോയി ഫിനിഷിംഗ് പോയിൽ എത്തി. അങ്ങനത്തെ ഓട്ടം. അപ്പൊ അയാളെ തെരഞ്ഞോടുകയാണ്? അയ്യോ, അയാളെ തെരഞ്ഞോടിയതല്ല, ഇത് ഞാനാണ് ഫിനിഷിംഗ് കൊണ്ട് എത്തിക്കേണ്ട ആള്. ചേട്ടാ ഇത് പൊങ്ങച്ചം പറയാന്ന് കരുതരുത്, എനിക്കിത് പകർന്നു കിട്ടിയ കഴിവാ. പകരം അത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി അല്ലെന്ന് മുഖേഷേട്ടാ, എനിക്ക് ചെറുപ്പം മുതലേ സ്പോർട്സ്മാൻ സ്പിരിറ്റാ. സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയാ ഹരീഷേ. തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ ഹൈ ജമ്പിലായിരുന്നു. മതിലയാടായിരുന്നല്ലോ പണി, പിന്നെയാണ് ഓട്ടം. മതിലയാടിയ പിന്നെ നിക്കാൻ പറ്റില്ല, ഓടണ്ടേ. ചേട്ടാ എന്റെ കോച്ചച്ഛനായിരുന്നു. കൊച്ചച്ഛനല്ലെന്ന്, കോച്ച് അച്ഛനായിരുന്നു. നിങ്ങൾക്കറിയോ എന്റെ സ്പോർട്സിലുള്ള മികവ് കണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ എനിക്ക് ജോലി കിട്ടാൻ പോയതാ. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടിയതാണോ? ആ, എന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ജോലി വേണ്ടാന്ന് വെച്ചു? എത്ര കാലാ ചേട്ടാ ചായ ബോണ്ടേ ബോണ്ടേ എന്നൊക്കെ പറയണേ, അത് കാരണം വേണ്ടാന്ന് പോവാ. എന്തൊക്കെ പറഞ്ഞാലും കബഡി കളിയിൽ എന്നെ വെട്ടാൻ ഒരാൾക്കും പറ്റൂല. അത് ചിലപ്പോ കറക്റ്റ് ആയിരിക്കും കേട്ടോ, കാലി വാരാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. അല്ല, റിലേ ഓട്ടം കഴിഞ്ഞു ഒഴിവാന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഈ റിലേ ഓട്ടത്തിന് ഫിനിഷിംഗ് പോയിന്റിലോട്ട് പോവാതെ ഇങ്ങോട്ട് ഓടിക്കേറി എന്തിന്? ഇങ്ങോട്ട് ഓടിക്കേറിയതോ പറയാം. പൊരിഞ്ഞ റിലേ മത്സരം, ഒരാൾ ഓടി എന്റെ കൊണ്ട് തന്നു, ഞാൻ അവിടുന്ന് ഇതും മേടിച്ചു ഓടിയിട്ട് പതിയൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ വേറെ കുറെ അഞ്ചാറ് പേര് എന്റെ പുറകെ ഓടി വരുന്നു. എന്റെ ഗ്രൂപ്പിലല്ലാത്ത വേറെ ആരൊക്കെയോ. ഇവരൊക്കെ സ്റ്റിക്കായിട്ടാണ് വരുന്നത്? ആ സ്റ്റിക്ക്, പക്ഷെ ഇത്ര ഉള്ള സ്റ്റിക്കല്ല, നല്ല നീളമുള്ള സ്റ്റിക്ക്. മടല്, കവളം മടല്, കൊന്നപ്പത്തല്, പട്ടിക, ഇതൊക്കെ ആയിട്ട്. അവരൊക്കെ എന്തിനാ നിന്റെ പുറകെ വടിയായിട്ട് വന്നത്? അപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ബസ്സിൽ വെച്ച് റിലേ ഓടാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞൊരു കുഞ്ഞമ്മളിനെ തോണ്ടിയായിരുന്നല്ലോ. അതിന്റെ വയസ്സ് കിടപ്പുണ്ട്, അവക്ക് ആങ്ങളമാരാണ് എന്റെ പുറകിൽ വന്നത്. ഈ സമയത്ത് ഞാൻ ഫിനിഷ് പോയിന്റ് ചെന്നാ അവരെന്നെ ഫിനിഷ് ആക്കണം. അയ്യോ ചേട്ടാ, ഞാനിവിടെ നിന്ന് പറയരുത്. ദൈവമേ, അയ്യോ പാവം ഉണ്ട്, അവന്റെ റിലേ പോയിട്ടുള്ള ഓട്ടോ. അയ്യോ, ആ ഫിനിഷിംഗ് പോയിന്റിലെത്തി. തിരിച്ച് നമ്മള് ഹരീഷിലോട്ട് വന്നാല് ചുരുങ്ങിയ സമയം കൊണ്ട് 40 സിനിമകൾ ഇനി ഇറങ്ങാനിരിക്കുന്നത്, വേറെ ഒരുപാട് സിനിമകൾ. മൊത്തത്തിലൊന്ന് കാര്യങ്ങളും കുടുംബമൊക്കെ സെറ്റിലായില്ലേ? ഓ, സന്തോഷ സുഖജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. സുഖജീവിതം. ഇപ്പം ശിക്കാരി ശംഭുവിലെ കഥാപാത്രം എന്താണ്? ശിക്കാരി ശംഭുവിലെ കള്ളനാണ് ഷാജി. കള്ളൻ ഷാജി അല്ല, ഇപ്പം കുട്ടനാടൻ മാർപ്പാപ്പയിലെ കള്ളൻ അല്ലേ? കള്ളൻ സ്ട്രീറ്റ് ലൈറ്റിലെ കള്ളൻ. ഏ, ആ മറ്റേ ആദ്യം നിങ്ങൾ രണ്ടും നെറ്റിയിൽ ടോർച്ച് വെച്ച് കക്കാൻ പറ്റുന്ന സപ്തമശ്രീ തസ്കര, അതിലും കള്ളൻ അല്ലേ? അതിലും കള്ളൻ. ഏ, അതാണ് എനിക്ക് ഒരു ബ്രേക്ക് തന്ന ആ ചെറിയൊരു സാധനം. അല്ലേട്ടൻ്റെ സിനിമയിലാണ് ആദ്യത്തെ ഒരു വലിയ ബ്രേക്കിലോട്ട് വരുന്നത് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മറ്റേ ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടി പോലെ കള്ളം പദവി വല്ല ഉണ്ടെങ്കിൽ ഒന്നും കിട്ടാനുള്ള അധികാരമല്ല, അത്രയും പടാഹായല്ല കള്ളനായിട്ട് അല്ലേ? ശിക്കാരി ശംഭുവിൽ മുഴുനീള വേഷമാണ്, ചാക്കോച്ചനോടൊപ്പമുള്ള വേഷമാണ്, സുഗീതിന്റെ സംവിധാനം. കാട്ടിൽ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഷൂട്ട് ചെയ്യാൻ? കാട്ടിൽ ഭയങ്കര പ്രശ്നം, ആന സെറ്റ്, ആന കുത്തിപ്പൊളിക്കലും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. ഞാൻ ഇവരുടെ സെറ്റിൽ പോയിരുന്നു, ഇവരുടെ സ്പർശം എന്ന് വെച്ചാൽ സെറ്റ് ഇട്ടിട്ട് ആന കുത്തിപ്പൊളിക്കുന്ന സിനിമയുടെ സെറ്റ് സ്ഥിരമായിട്ട് ശിക്കാരി ഒരു അമ്പലം സെറ്റ് ഇട്ടാണ്. അപ്പം രാത്രി ആന വന്ന് കുത്തിപ്പൊളിക്കും അവിടെ ഇവിടെ ഒക്കെ ഇതായി. പിന്നെ രണ്ടാമത് വർക്ക് ചെയ്യാൻ പോയിട്ട് ആർട്ടിലെ ടീമിന് ആന ഓടിച്ച്, അങ്ങനെയൊക്കെ ഭയങ്കര വിഷയം ഉണ്ടായി. കാട്ടിലാണ് ആ സിനിമ ഭൂരിഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ആ സിനിമ എഴുതിയതാരാണ്? അത് പിന്നെ നിഷാദ് ഗോയ. നിഷാദ് ഗോയയുടെ തിരക്കഥയിലുള്ള സിനിമയാണ്. ഹരീഷ് കണാരൻ വടക്കൻ കേരളത്തിൻ്റെ ഒരു നന്മയെല്ലാം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകാരൻ, സിനിമയിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാനായി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ജില്ലക്കാരനായ ഹരീഷ് കണാരനുമായിട്ടുള്ള എപ്പിസോഡ് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ബഡായ് ബംഗ്ലാവിൽ ഒരുപാട് സിനിമാ നടന്മാർ, സംവിധായകർ, പാട്ടുകാർ, അങ്ങനെ സിനിമയിലുള്ള വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ സത്യസന്ധമായി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ തമാശ കാണിക്കുന്ന കോമഡി റോൾസ് വിജയകരമായി കൈകാര്യം ചെയ്യുന്ന പുതിയ ആൾക്കാർ വരുമ്പോഴാണ്
എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം. കാരണം വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാറുള്ളൂ. ഇപ്പോൾ ഹരീഷിൻ്റെ ജീവിത ചരിത്രം ഇങ്ങനെ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ആ ജോലി ചെയ്തു ഈ ജോലി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ജീവിതാനുഭവങ്ങൾ ഈ തരത്തിൽ ഒരു വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള കോമഡി ആർട്ടിസ്റ്റായിട്ട് മാറാൻ പ്രകൃതി ഒരുക്കി കൊടുത്ത വേദികളായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരാൾ ഒരു തമാശ റോൾ അഭിനയിക്കുന്ന ഒരാളുടെ ഇനി ഇന്നസെൻ്റ് ചേട്ടനാണെങ്കിലും ജഗതി ചേട്ടനാണെങ്കിലും കുതിരോട്ടമ്മ പൂച്ചേട്ടനാണെങ്കിലും ഏത് കൊമേഡിയൻ കോമഡി എടുക്കുന്ന ഒരാളുടെ ജീവചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ ചെയ്തവരായിരിക്കും. അവിടെ പോയി അവിടുന്ന് സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് ഇവിടെ പോയി അതെല്ലാം ആ സമയത്തെല്ലാം അവർ ജീവിതം ഒബ്സർവ് ചെയ്യായിരുന്നു, കഥാപാത്രങ്ങളെ ഒബ്സർവ് ചെയ്യായിരുന്നു അവരറിയാതെ തന്നെ. ഇപ്പോൾ അതിൻ്റെ അബണ്ടൻ്റായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് മനസ്സിലിങ്ങനെ വെച്ചിട്ട് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനിവിടെ വന്നിട്ടുള്ള നേരത്തെ വന്നിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള തമാശ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് കാണും, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു വലിയ ഒരു ദുരന്തം വേണമെങ്കിൽ അങ്ങനെ പറയാം, അത് വളരെ കരുതലോടിരിക്കണം. കാര്യം പിന്നീട് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ സ്ക്രിപ്റ്റിൽ നിങ്ങളുടെ റോള് കാണില്ല, നിങ്ങൾ ടൈറ്റിൽ മാത്രം കാണും. നിങ്ങൾ ചെന്നതിന് ശേഷം ഇങ്ങനെ അഞ്ചാറ് ദിവസം നമുക്കുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ട്. അവിടെയാണ് ശരിക്കും നമ്മുടെ കഴിവ് നമ്മളുടെ ഭാഗ്യം എല്ലാം മാറ്റുരയ്ക്കുന്നത്. അപ്പം എഴുതി വെക്കാത്ത സ്ക്രിപ്റ്റ് നമ്മളുടെ സാന്നിധ്യം അറിയിപ്പിക്കുകയും നമ്മൾ ബാക്കിയുള്ള കഥാപാത്രങ്ങളോടൊപ്പം മികവ് കാണിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം പ്രയത്നത്തിൽ വരുന്ന ഒരു 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 പ്രത്യേക കാലഘട്ടം വരും. പക്ഷേ ഹരീഷ് കർണാടൻ ഇപ്പം 40 സിനിമ കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം കഴിഞ്ഞു കാണും. കാര്യം ഞാൻ പല സന്ദർഭങ്ങളിലും പല ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റിൽ നിന്നും ഉപരിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനൊക്കെ വെച്ചിട്ട് പല ഇംപ്രവൈസേഷൻസ് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ രസകരമായിട്ട് വരുന്നു. അതെല്ലാം തന്നെ ഈ ഒബ്സർവേഷൻസാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കൊണ്ട് ഇരുത്തം വന്ന ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന ഒരാളായി മാറി ഹരീഷ് കണാരൻ എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് മലയാള സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളില്ലാതെ ഗംഭീരമായി നമ്മളെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമകളും ഇനി അങ്ങോട്ട് അഭിനയിക്കുവാൻ ഈ കലാകാരന് ഭാഗ്യമുണ്ടാകട്ടെ, അവസരങ്ങൾ ഉണ്ടാകട്ടെ, സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.